السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. زين للناس حب الشهوات من النساء والبنين والقناطير المقنطرة من الذهب والفضة والخيل المسومة والأنعام والحرث، ذلك متاع الحياة الدنيا والله عنده حسن المآب. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يربعني الجنائز كل يوم ويحزنني بكاء النائحات. يا رب صل على من حل بالحرم، طه الرسول الذي قد خص بالكرم، ആദരണീയരായ പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നാം ഇൽമിനെ ആദരിച്ചും ബഹുമാനിച്ചും ഇൽമിനെ സ്നേഹിച്ചും ഇൽമ് പ്രതീക്ഷിച്ചും സംഘടിപ്പിച്ചിട്ടുള്ള ഒരു മഹത്തായ വേദിയിലാണ് സംഗമിച്ചിട്ടുള്ളത്. അള്ളാഹു അവൻ പൊരുത്തപ്പെട്ട അമലായി നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഈ സദസ്സും കബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട അബ്ദുസത്താർ സഖാഫിയുടെ 25 വർഷത്തെ ദീനി ഉലൂമിൻ്റെ
പ്രചരണത്തിൽ അള്ളാഹുവിന് ശുക്ര ചെയ്യാനുള്ളതാണ്. ഈ ശുക്ര ചെയ്യാനുള്ള പ്രചോദനം നൽകാനുള്ളതാണ് ഈ മജ്ലിസ്. അത് അല്ലാഹു ജല്ല ജലാലുഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ബഹുമാന്യരായ മുഹീസുന്ന പന്മളസ്താദ് അവറുകൾ നമ്മുടെ മജ്ലിസിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹു തആല അല്ലാഹുവിൻ്റെ പൊരുത്തത്തിൽ അവർക്കും നമുക്കും നമ്മുടെ എല്ലാ പണ്ഡിതന്മാർക്കും ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും ഹിമ്മത്തും ഏറ്റിത്തരുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഞാനിത് കഴിഞ്ഞ് വേറൊരു പരിപാടിയിലും കൂടി ഈ മലപ്പുറം ജില്ലയിൽ പങ്കെടുക്കേണ്ടതുണ്ട്. കുറച്ചുകൂടി കഴിഞ്ഞാലാണ് ആളുകൾ കൂടുതൽ വന്നു ചേരുക, അപ്പോൾ പ്രസംഗിച്ചാലാണ് കൂടുതൽ നഫ് എന്ന് എനിക്ക് അറിയാം. പക്ഷേ അടുത്ത ഒരു പരിപാടിയിലും കൂടി പങ്കെടുക്കാനുള്ളത് കൊണ്ട് കുറഞ്ഞ സമയം മാത്രമേ സംസാരിക്കുന്നുള്ളൂ. സുഹൃത്തുക്കളെ, അബൂദാവൂദ് ത്വയാലിസി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ മഹാനവറുകളുള്ള സ്ഥലത്ത് സഹലുത്തുസ്തരി റളിയല്ലാഹു അൻഹു കാണാൻ വന്നു. സഹൽ റളിയല്ലാഹു അൻഹു ധാരാളം കറാമത്തുകൾ കൊണ്ട് അറിയപ്പെട്ട വലിയ മഹാനാണ്. എവിടെയും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രവർത്തനം ലക്ഷ്യം വെച്ച് ആരുടെ മുമ്പിലും കാര്യങ്ങൾ തുറന്നു പറയുന്ന വലിയ മഹാനാണ് സഹൽ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവരുടെ വരവ് ഒരു കാര്യം ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. വന്നിട്ട് അബൂദാവൂദ് ത്വയാലിസി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, എനിക്ക് നിങ്ങളൊരു കാര്യം ചെയ്തു തരണം. മഹാനവർകൾ പറഞ്ഞു, നിങ്ങൾ കാര്യം പറയൂ, സാധിക്കുന്നതാണെങ്കിൽ ചെയ്തു തരും, ഞാൻ പറയണമെങ്കിൽ നിങ്ങൾ ചെയ്തു തരുമെന്ന് ഉറപ്പ് പറയണം, വാക്ക് പറയണം, സാധിക്കുന്നതാണെങ്കിൽ ചെയ്തു തരും, എന്നാൽ നിങ്ങൾ നിങ്ങളുടെ നാവ് എനിക്കൊന്ന് നീട്ടിത്തരണം, എനിക്കൊന്ന് ചുംബിക്കാൻ വേണ്ടിയാണ്. കാരണം നിങ്ങളുടെ നാവ് ധാരാളം ഹദീസുകൾ പറയുന്ന നാവാണ്. നിങ്ങൾ ധാരാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് പറയാറുണ്ട്. അതുകൊണ്ട് ആ ഹദീസ് പറയുന്ന നാവ് എനിക്കൊന്ന് ചുംബിക്കണം. മഹാനായ അബൂദാവൂദ് റളിയല്ലാഹു അൻഹു നാവ് നീട്ടിക്കൊടുത്തു. ഞാനിത് പറഞ്ഞു വന്നത് തഫ്സീറുകൾ, പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ വിശദീകരിച്ച് ദർസ് നടത്തുന്ന പണ്ഡിതന്മാർ, സഹീഹുൽ ബുഖാരിയും സഹീഹ് മുസ്ലിമും അതുപോലെ മറ്റ് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളുമൊക്കെ ദർസ് നടത്തുന്ന പണ്ഡിതന്മാർ,
അവർക്ക് പ്രഗത്ഭരായ ഔലിയാക്കൾ ഉന്നതമായ സ്ഥാനമാണ് നൽകിയത്. സഹൽ റളിയല്ലാഹു അൻഹു ഒരു ചില്ലറക്കാരനല്ല, അംറു ഇബ്നുൽ ലൈസ് എന്ന് പറയുന്ന ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് രോഗം ബാധിച്ചു. ഒരു ഡോക്ടർക്കും ചികിത്സ ചെയ്തിട്ട് രോഗം സുഖപ്പെട്ട് കിട്ടിയില്ല. ഒരു ഡോക്ടറുടെ ചികിത്സ കൊണ്ടും സുഖപ്പെട്ടില്ല. അപ്പൊ ആൾക്കാർ പറഞ്ഞു, ദുആക്ക് ഇജാബത്തുള്ള ഒരു മഹാനെ തെരഞ്ഞെടുത്ത് തെരഞ്ഞുകൊണ്ടുവന്ന് ദുആ ചെയ്യിപ്പിക്കണം. അങ്ങനെ അവർ കേട്ടു. സഹലുത്തുസ്തരി റളിയല്ലാഹു അൻഹു വലിയ ദുആക്ക് ഇജാബത്തുള്ള ആളാണെന്ന് കേട്ടു. മഹാനവറുകളെ ഭരണാധികാരി കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. അള്ളാഹുവിനെ അനുസരിക്കണം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിക്കണം, നിങ്ങളിൽ കാര്യക്കാരായ പണ്ഡിതന്മാരെ അനുസരിക്കണം, പണ്ഡിതന്മാരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് പണ്ഡിതന്മാരെ ആദരിച്ച് ബഹുമാനിച്ച് നീങ്ങുന്ന ഭരണാധികാരികളെയും അനുസരിക്കണം. വഹുലിൽ അംരി മിൻകും, ഭരണാധികാരികളെ അനുസരിക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മഹാനവർകൾ ഭരണാധികാരിയുടെ കൊട്ടാരത്തിലേക്ക് വന്നു. വിഷയം അവതരിപ്പിച്ചു ഭരണാധികാരിയുടെ അംറു ഇബ്നുൽ ലൈസ് ഇന്റെ രോഗത്തെക്കുറിച്ച് മഹാനവറുകളുടെ മുമ്പിൽ അവലാതിപ്പെട്ടു. നല്ല ഒരു ദുആ വേണം. മഹാനവറുകൾ പറഞ്ഞു, ഇന്ന അദ്ദുആഉ ഇന്നമാ യുസ്തജാബു ഫീമൻ യതൂബു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നവർക്ക് വേണ്ടിയുള്ള ദുആ. ആ ദുആക്ക് മാത്രമേ ഉത്തരം ലഭിക്കുകയുള്ളൂ. നമ്മൾ ചോദിക്കുന്നതിനൊക്കെ ആർക്ക് വേണ്ടി ചോദിച്ചാലും എങ്ങനെ ചോദിച്ചാലും ആര് ചോദിച്ചാലും എന്തിനും ഉത്തരം തരാനിരിക്കുന്നവനല്ലോ അല്ലാഹു തആല. ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്യണം, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യും. ഇദാ സഅലക ഇബാദി അന്നി ഖരീബ് ഫഇന്നി ഖരീബ് എന്റെ അടിമ, ഓ നബിയെ, എന്റെ അടിമകൾ തങ്ങളോട് എന്നെ സംബന്ധിച്ച് ചോദിച്ചാൽ ഞാൻ സമീപസ്ഥനാണ്, ഞാൻ അവരുടെ ദുആക്ക് ഉത്തരം ചെയ്യും. ഇങ്ങനെ ധാരാളം ആയത്തുകൾ ദുആ ചെയ്യാൻ വേണ്ടി പ്രചോദനം നൽകിയ ആയത്തുകൾ പരിശുദ്ധ ഖുർആനിൽ ഉണ്ട്. ഒരു മോമിനായ മനുഷ്യൻ നടത്തുന്ന ധാരാളം ഇബാദത്തുകൾ ഉണ്ടെങ്കിൽ മനുഷ്യൻ നടത്തുന്ന അത് തന്നെയാണ് ഇബാദത്ത്, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണ് എന്നർത്ഥം. ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്ന കാര്യം അല്ല. അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടുന്ന വലിയ പുണ്യകർമ്മമാണ് ദുആ. മനുഷ്യൻ അള്ളാഹുവിനോട് നടത്തുന്ന ദുആ അത് തന്നെയാണ് കാര്യമായ ഇബാദത്ത്. അപ്പോ ഇങ്ങനെയൊക്കെ ഹദീസിലും ഖുർആനിലും വന്നിട്ടുണ്ടെങ്കിലും ആര് എപ്പോൾ എന്തിന് എങ്ങനെ ചോദിച്ചാലും കൊടുക്കാനിരിക്കുകയല്ലോ അല്ലാഹു തആല. ويستجيب الذين آمنوا وعملوا الصالحات ويزيدهم من فضله والكافرون لهم عذاب شديد. الله سبحانه وتعالى ഉത്തരം നൽകും ആർക്ക്? ويستجيب الذين آمنوا وعملوا الصالحات, ഈമാനും സൽക്കർമ്മവുമുള്ള മഹാന്മാരുടെ ദുആക്ക് അല്ലാഹു തആല ഉത്തരം ചെയ്യും. ഏതായാലും ഉത്തരം കിട്ടുമെന്നർത്ഥം. അതുകൊണ്ട് അല്ലാത്തവരുടെ ഒരു ദുആക്കും അല്ലാഹു ഉത്തരം ചെയ്യില്ല എന്ന് അർത്ഥമാക്കേണ്ടതില്ല. അല്ലാഹുവിന്റെ
ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പഠിപ്പിക്കുന്നതായി നമുക്കറിയിച്ചു തന്നിട്ടുണ്ട്. മൻ ആദാ ലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, എന്റെ ഔലിയാക്കളിൽ ഒരു വലിയനോട് വല്ലവനും ശത്രുത വെച്ചാൽ ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിച്ചവനാണ് എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹുവിന്റെ ഔലിയാക്കൾ ഒരു വലിയനെയും ഒരു വലിയനോടും ശത്രുത വെക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചതിന് ശേഷം മാ തഖർബ ഇലയ്യ അബ്ദി ബിശൈ അഹബ്ബ ഇലയ്യ മിമ്മ ഫ്തറത്തുഹു അലൈഹി വമാ യസാലു അബ്ദി യതഖർബു ഇലയ്യ ബിൻ നവാഫിൽ ഹത്താ ഉഹിബ്ബഹു فإذا أحببته كنت سمعه الذي يسمع به وبصره الذي يبصر به ويده التي يبطش بها ورجله التي يمشي بها وإن سألني لأعطينه ഞാൻ എന്തായാലും ചോദിച്ചാൽ ഉത്തരം കൊടുക്കും എന്ന് അല്ലാഹു തആല ഒരു വിഭാഗത്തെ കുറിച്ച് പറഞ്ഞു. അതാരാണ്? എല്ലാ ഫർളും കൃത്യമായി നിർവഹിക്കുന്നവർ. ഒരു നേരത്തെ നിസ്കാരം കളാക്കൂല, നഷ്ടപ്പെടുത്തൂല, ഒരു നോമ്പ് ഫർളായ നോമ്പ് ഒഴിവാക്കൂല, അതുപോലെ സക്കാത്ത് ഒഴിവാക്കൂല, ഫർളായ ഒരൊറ്റ അമലും ഒഴിവാക്കൂല. എല്ലാ ഫർളായ അമലും നിർവഹിക്കും. അതുകൊണ്ട് അടുക്കുന്നത് പോലെ അള്ളാഹുവിലേക്ക് വേറെ ഒന്നുകൊണ്ടും അടുക്കാൻ കഴിയില്ല. അത് ഇമാം ബുഖാരി റിപ്പോർട്ടിന്റെ ഹദീസിൽ ഖുദ്സിയായ ഹദീസാണ്. ചില ആളുകൾ, ഞാൻ ഇന്നലെ ഓമശ്ശേരിയിൽ ഒരു പ്രസംഗം നടത്തി. രണ്ട് ദിവസം മുമ്പ് ആ പ്രസംഗം നടത്താൻ വേണ്ടി ഉദ്ദേശിച്ചപ്പോൾ ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദിനെ ഞാൻ ടെലിഫോണിൽ വിളിച്ച് ചില കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിച്ചിരുന്നു. സുഹൃത്തുക്കളെ, എപ്പോഴും നമ്മൾ പഠിക്കുന്നവരാകണം. ഒരിക്കലും ഞാനൊരു തികഞ്ഞ ആള് അങ്ങനെ ഒരു ധാരണ നമുക്കാർക്കും ഉണ്ടാകാൻ പാടില്ല. പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ ശ്രദ്ധിക്കണം, മരിക്കുന്നത് വരെ പഠനം പഠനം തീരലില്ല. എപ്പോഴും ദുആ ചെയ്യേണ്ട വിഷയം പഠനം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇവിടെ അള്ളാഹുവിന്റെ ദീനിന് ധാരാളം ശത്രുക്കളെ ഇബിലീസ് പടച്ചുവിടും. അത് അവന്റെ ഡ്യൂട്ടിയാണ്. അവൻ നമ്മുടെ ശത്രുവാണ്. ശൈത്താനലക്കും അദു ഫത്തഖിദൂഹു അദുവാ. ശൈത്താൻ നിങ്ങളെ ശത്രുവാണ്. അവനെ ശത്രുവായി തന്നെ കാണണം. അവന് ജുനൂദു ശയാത്തീൻ, ശൈത്താനിന്റെ സൈന്യങ്ങൾ, ധാരാളം സൈന്യങ്ങളുണ്ട്. അതിൽ മഹാനായ ഗൗസുൽ ആലം മുഹിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ അവിടുത്തെ ഫത്തിഹുർ റബ്ബാനിയിൽ പറഞ്ഞു, ഇബിലീസിന് ഇബിലീസിന്റെ സൈന്യങ്ങൾക്ക് ജനങ്ങളെ പഴപ്പിക്കാൻ സാധിക്കുന്നത് ശയാത്തീനുൽ ജിൻ, ജിന്നുകളിലുള്ള ശൈത്താൻമാർക്ക് ജനങ്ങളെ പഴപ്പിക്കാൻ സാധിക്കുന്നത് ബിമഊനതി ശയാത്തീനിൽ ഇൻസ്, മനുഷ്യന്മാരിലുള്ള ശൈത്താൻമാരുടെ സഹായത്തോടുകൂടിയാണ്. അതായത് മനുഷ്യരാകുന്ന ആളുകളെ ഉപയോഗപ്പെടുത്തിയാണ് ജിന്നുകളിലുള്ള ശൈത്താൻമാർ ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നർത്ഥം. അപ്പോൾ അതിനെ നേരിടണമെങ്കിൽ മനുഷ്യരിൽ തന്നെ പിഴച്ചുപോയ ആശയങ്ങളെ നേരിടുന്ന ധാരാളം പ്രഗത്ഭരായ ഇഖ്ലാസുള്ള പണ്ഡിതന്മാർ വേണം. അതിന് ദർസുകൾ ധാരാളം ഉണ്ടാകണം. കോളേജുകൾ ധാരാളം ഉണ്ടാകണം. അവിടെയെല്ലാം പഠിക്കുന്ന കുട്ടികൾ അവർ വാട്സപ്പുമായി, ഫേസ്ബുക്കുമായി, ടെലിഫോണിൽ ഫോട്ടോ എടുക്കുന്ന ക്യാമറയുമായി, അതുപോലെ മറ്റ് വിഷയങ്ങളുമായി സമയം പോക്കുന്നവരാകരുത്. നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ പഠിച്ചതുപോലെ അവർ അവരുടെ മുഴു സമയവും മഹാന്മാരായ ഔലിയാക്കളും മാരിഫീങ്ങളുമായ ഇമാമീങ്ങളുടെ കിതാബിൽ ചെലവഴിക്കണം. അവരുടെ കിതാബ് നമ്മളെ കയ്യിലുണ്ടാകുമ്പോൾ അവരുടെ ആത്മാക്കളും കൂടെയുണ്ടെന്ന ബോധം വേണം. അവരുടെ കിതാബിന്റെ കൂടെ അവരുടെ ആത്മാക്കളുടെ ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ അവരോട് കാണിക്കുന്ന അദബ് അവരുടെ കിതാബുകളോടും നന്നായി കാണിക്കണം. ആ കിതാബ് വെച്ച റൂമിൽ അദബ് കാണിക്കണം. ഇൽമിനോട് വലിയ അദബ് കാണിക്കണം.
അത് ഉസ്താദുമാരിൽ നിന്നും കുട്ടികളിൽ നിന്നും എല്ലാവരിൽ നിന്നും അദബ് വേണം. അദബില്ലെങ്കിൽ പിന്നെ ഒന്നും ലഭിക്കൂല. ഞാനിപ്പോഴതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. സുഹൃത്തുക്കളെ, ധാരാളം ആലിമീങ്ങൾ ഉണ്ടാകണം. അതിനാണല്ലോ ദർസുകൾ. എവിടെ ദർസുണ്ടോ അതിനെ എല്ലാം പ്രചോദനം നൽകണം. സാലിഹീങ്ങളും മുത്തഖീങ്ങളുമായ ധാരാളം ആലിമീങ്ങൾ ഉണ്ടാകണം. ഞാനിപ്പോഴതിലേക്ക് കടക്കുന്നില്ല. പറഞ്ഞു വന്നത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഫർളെല്ലാം എടുത്തുകൊണ്ട്. ഞാനിവിടെ ഇന്ന് വന്നപ്പോ ഒരു സഖാഫി എന്നോട് പറഞ്ഞു, ഇന്നലത്തെ പ്രസംഗം കുറച്ച് ഞാൻ കേട്ടു, ബാക്കിയും കൂടി കേൾക്കണം. അപ്പൊ അങ്ങനെ ഒരു സംവിധാനം അല്ല ചെയ്തിട്ടുണ്ടല്ലോ, ഒരു ദിവസം പ്രസംഗിച്ചാൽ പിന്നെ കുറെ ദിവസം ഇങ്ങനെ കേൾക്കാൻ സാധിക്കും. എല്ലാവരും കേട്ടു വെക്കണമെന്ന് ഞാൻ പറയാം, അപ്പോഴാണല്ലോ ഫലം കിട്ടുക. ഞാനിവിടെ പ്രസംഗിച്ച ഏറ്റവും വലിയ വിഷയം, ഷെയ്ഖാണെന്നും പറഞ്ഞ് ഒരാൾ ഇറങ്ങിയിട്ട് നിസ്കരിക്കാതിരുന്നാൽ ഹൈറാണ് എന്ന്, അപ്പം കുറെ ആൾ നിസ്കരിക്കാതിരുന്നു, ഫർള് നിസ്കാരം തന്നെ ഒഴിവാക്കി. ഞാൻ ഖൗസുല്ലാദം മുഹിദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു അല്ലദീ, തങ്ങളുടെ സ്വന്തം കിതാബായ ഫതഹുർ റബ്ബാനിയിൽ നിന്ന് വായിച്ചു കേൾപ്പിച്ചു കൊടുത്തു. ലാ യസ്ഖുതുൽ ഫറായിദു ലി അഹദിൻ ഫീ ഹാലിൻ മിനൽ അഹ്വാൽ, ഏത് മഖാമിലെത്തിയാലും ഏത് ദർജയിലെത്തിയാലും ഏത് ഹാലത്തിലായാലും ഫർളായ അമലുകൾ ഒരാൾക്കും ഒഴിവാകൂല. وما تقرب الي عبدي بشيء احب الي مما افترضت عليه. الله അങ്ങനെല്ലേ പറയുന്നു. പിന്നെ മുഹിദ്ദീൻ ശൈഖ് അതിനെതിരെ പറയോ, ലോകത്തെ ഏതെങ്കിലും വലിയ പറയുമോ, ബുദ്ധിയുണ്ടോ, ഒരു ഫർളും ഒഴിവാകൂല, ഒരു ഹറാമും ഹലാലാകൂല. ആലിമീങ്ങൾ ഉണ്ടാകണം. ആലിമീങ്ങളുടെ മുന്നിൽ കള്ളച്ചരക്കുകൾക്ക് നിലനിൽപ്പുണ്ടാവില്ല. സുഹൃത്തുക്കളെ, ഞാൻ ഇന്നലെ സംസാരിക്കുമ്പോൾ അതും പറഞ്ഞിരുന്നു. ഇബ്നു അബിൽ ഹമാഇൽ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമ്മളെ ശൈഖുന ഇബ്നു അബിൽ ഹമാഇൽ റളിയല്ലാഹു അൻഹു ഫാരിസിൽ, അതേ ദിമ്യാത്തിന്റെ സമീപത്തുള്ള ഒരു പ്രദേശത്ത് ഒരു ദിക്റിന് പങ്കെടുത്തു ജുമഅത്ത് പള്ളിയിൽ. ശൈഖ് ഇബ്നു അബിൽ ഹമാഇൽ തങ്ങളുടെ കൂടെ ദിർസിൽ പങ്കെടുത്ത് ദിക്റിൽ പങ്കെടുത്ത് ദിക്റൊക്കെ കഴിഞ്ഞപ്പോ അപ്പുറത്തുനിന്ന് വേറൊരു ദിക്ർ അതേ പള്ളിയിന്റെ വേറൊരു മൂലയിൽ. അപ്പൊ അതാരാ അത്? ഞാനും സൂഫിയാണ്, ഞാനും ശൈഖാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു വ്യാജന. ആ വ്യാജന കൊണ്ട് വലിയ ശല്യം. എന്താ ശല്യം എന്നറിയോ? ഇബ്നു ഹജർ തങ്ങൾ പറയാണ്, അവനപ്പുറത്തുനിന്ന് ദിക്ർ നടത്തുന്നു, അവന്റെ ദിക്ർ തീർന്നിട്ടില്ല, ശൈഖുനിയുടെ ദിക്ർ തീർന്നു. അവൻ വെറും ദിക്ർ നടത്തിയിട്ട് ആളക്കൂട്ടൽ മാത്രമല്ല, ഫഅദ്ഹറലഹും മിനൽ ഖവാരിഖി മാ ഔജബ ലിഗാലിബി അഹ്ലിൽ ബലദി അന്നഹും തബിഊഹു ഫളഹറ മിനു ഇൻഹിലാലുൻ കസീറുൻ അൻ തരീഖിൽ ഇസ്തിഖാമതി ഹത്താ അഗവാ കസീരീൻ. ഈ വ്യാജ ശൈഖ് മുഖേന ധാരാളം അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കപ്പെടുന്നു. അത്ഭുതം പലതും ഇയാളിങ്ങനെ പ്രകടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ നാട്ടിലുള്ള വലിയ ബഹുഭൂരിപക്ഷം അദ്ദേഹത്തിന്റെ വലയിൽ കുടുങ്ങിയിട്ട് അദ്ദേഹവും ഇസ്തിഖാമത്തിന്റെ തരീഖുൽ മുസ്തഖീം സുന്നത്ത് ജമാഅത്തിന്റെ വഴിയിൽ നിന്ന് അയാളും പുറത്തുപോയി. അതിന്റെ പുറമെ ഹത്താ അഗ്‌വാ കസീരീൻ, ധാരാളം ആളുകളെ അദ്ദേഹം പിഴപ്പിച്ചു കളഞ്ഞു. ഇയാൾ അത്ഭുതങ്ങൾ കാണുമ്പോ ആളുകൾ അയാളെ പിന്നാലെ പോവുകയാണ്. ഇങ്ങനത്തെ ഒരു വലിയ മുസീബത്ത് പിടിച്ച ശൈഖ്, ആ വ്യാജൻ അവന്റെ ദിക്ർ കഴിഞ്ഞിട്ടില്ല, അതേസമയത്ത് ശൈഖുനാന്റെ ദിക്ർ കഴിഞ്ഞു. ശൈഖുന കുറച്ച് സമയം പള്ളിയിൽ മിണ്ടാതിരുന്നു. അവന്റെ ശബ്ദം ഇങ്ങനെ കേൾക്കുമ്പോ ശൈഖുന പറയുകയാണ്, ആരോട്? ശൈഖുനാന്റെ ഷൂ ഉണ്ട്, ഷൂ അല്ലെങ്കിൽ ചെരിപ്പ്,
ആ ശൂവിനോട് പറഞ്ഞു, ചെല്ലുനി അവനെ പോയി കൊടുക്ക് പെരടിക്ക് അടി, പള്ളി എന്ന് പുറത്താക്കാവനെ. ശൈഖുനാന്റെ ശിഷ്യന്മാരിതിങ്ങനെ കേട്ടിരിക്കുകയാണ്. പിന്നെ കേട്ടത് ശൈഖുന ചെരുപ്പായി ധരിക്കുന്ന അല്ലെങ്കിൽ ഷൂവായി ധരിക്കുന്ന ആ വസ്തു പോയിട്ട് ആ കള്ള ശൈഖിന്റെ പെരടിക്കടിക്കുന്ന ശബ്ദമാണ്. അടിച്ച് അടിച്ച് ഹതാ ഫർറ മിൻഹു, പള്ളിയിൽ നിന്ന് അദ്ദേഹം ഓടിപ്പോയി, കൂടെയുള്ളവരും ഓടിപ്പോയി. ശൈഖുന വഴിക്ക് പോയിട്ടില്ല. ശൈഖുനയുടെ ചെരിപ്പിനെയാണ് അല്ലെങ്കിൽ ഷൂവിനെയാണ് പറഞ്ഞയച്ചത്. അവനെയും അവന്റെ കൂട്ടരെയും അടിച്ചോടിച്ചു ആ ഷൂ. പിന്നെ അവൻ പോയ വഴി കണ്ടിട്ടില്ല. ഫതാവൽ ഹദീസിൽ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് കാണാം. വിവരമുള്ളവർക്കേ കള്ളച്ചരക്ക് മനസ്സിലാകൂ, വിവരമില്ലാത്തവർ അത്ഭുതത്തിന്റെ പിന്നാലെ പോയി പിഴച്ചു പോകും. സുഹൃത്തുക്കളെ, അതിനെന്ത് വേണം? തഖ്വയോടുകൂടെ ഇൽമുള്ള ആലിമീങ്ങൾ ഉണ്ടാകണം. ഈ ആലിമീങ്ങൾ ഉണ്ടാകണമെങ്കിൽ ദർസുകൾ വേണം, കോളേജുകൾ വേണം. മുതഅല്ലിമീങ്ങളെ നമ്മൾ സമയം ടെലിഫോണിൽ നഷ്ടപ്പെടുത്തുന്നതിന് പകരം കിതാബിൽ തന്നെ നമ്മുടെ സമയം ചെലവഴിക്കണം. ഇമാമീങ്ങളുമായി ആത്മീയ ബന്ധം പുലർത്തണം. നന്നായി പഠിക്കണം, പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കണം. സുബ്ഹാനല്ലാഹ്. ഇൽമ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഫർളെല്ലാം ജീവിതത്തിൽ എടുക്കുന്നതിൻ്റെ പുറമേ സുന്നത്തായ അമലുകളും ധാരാളം എടുക്കുമ്പോൾ അല്ല പറയുന്നു, ഹത്താ ഉഹിബ്ബഹു, ഞാൻ അവനെ സ്നേഹിക്കും. ഞാനവനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഞാൻ അവന്റെ കാതും കണ്ണും കയ്യുമാകുമെന്നാണ് ഹദീസിന്റെ ബാഹ്യാർത്ഥം. അള്ളാഹു അങ്ങനെ ഒരാളെ കയ്യും കാലുമാകില്ലെന്ന് എല്ലാവർക്കും അറിയാം. അതിനർത്ഥം പണ്ഡിതന്മാര് പറഞ്ഞു, അള്ളാഹുവിന്റെ പൊരുത്തമുള്ളതല്ലാതെ അത്തരക്കാരവരെ കൈകൊണ്ടോ കാലുകൊണ്ടോ കൈകൊണ്ടോ ചെയ്യില്ല ഒരർത്ഥം. വേറെ ഒരർത്ഥം, അവരുടെ കാതിനും കണ്ണിനും കൈക്കുമൊക്കെ അല്ലാഹു ജല്ല ജലാലുഹു സാധാരണ മനുഷ്യരുടെ കണ്ണിനും കാതിനും കൈക്കുമൊക്കെ ഇല്ലാത്ത കഴിവുകളും മഹത്വങ്ങളും കൊടുക്കുകയാണ്. അങ്ങനെ വലിയ സ്ഥാനം അവർക്കല്ല കൊടുക്കും. അതിനെന്താ വേണ്ടത്? ഫർളൊക്കെ ജീവിതത്തിൽ എടുക്കണം. ഹറാമുകൾ ഒഴിക്കുക എന്നത് ഫർളാണല്ലോ. കള്ളു കുടിച്ചുകൊണ്ടൊരു വലിയില്ല, വ്യഭിചാരം നടത്തിക്കൊണ്ടൊരു വലിയില്ല, അതുപോലെ തെറ്റായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് അങ്ങനെ ഒരു വലിയന്റെ മർത്തബയില്ല. തരീഖത്തെന്ന് പറഞ്ഞാൽ, എന്റെ മുതഅല്ലിമീങ്ങൾ ഇങ്ങോട്ട് നോക്കണം, ഒരിക്കലും തരീഖത്തെന്ന് പറഞ്ഞാൽ അത് ശരീഅത്തിന് വിരുദ്ധമല്ല. ശരീഅത്തിന്റെ പൂർത്തീകരണമാണ്, ശരീഅത്തിന് മാറ്റുകൂട്ടലാണ് തരീഖത്ത്. അതുകൊണ്ടാണല്ലോ സൈനുദ്ദീൻ അൽ മഅ്ബരി തങ്ങൾ, ഫതരീഖത്തുൻ അഹദും ബിഅഹ്വതകൽ വറ വഅസീമതിൻ കരിയാവതിൻ മുതബത്തില. സൂക്ഷ്മതയോടുകൂടെ ശരീഅത്ത് മുറുകെ പിടിക്കലാണ് തരീഖത്ത്. അതെങ്ങനെ? ഞാനൊരു ചെറിയ സാമ്പിൾ മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടി പറയാം. മഹാനായ അബു ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു, അബു ഹനീഫ റളിയല്ലാഹു അൻഹു ദർസിൽ ഒരു മുതഅല്ലിമ വന്നു, മുഹമ്മദ് ഇബ്നുൽ ഹസൻ റളിയല്ലാഹു അൻഹു, വലിയ ഇമാമാണ് പിൽക്കാലത്ത്. പക്ഷേ ഉസ്താദിന്റെ ദർസിൽ വരുമ്പോ അമൃതാണ്. അമൃത് എന്ന് പറഞ്ഞാൽ താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള കുട്ടിയാണ്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വന്ന വരവിൽ കുട്ടിയൊന്ന് നോക്കിപ്പോയി, പിന്നെ അങ്ങോട്ട് നോക്കിയില്ല. പഠിപ്പിക്കേണ്ട ആവശ്യത്തിനു വേണ്ടി അത്തരം കുട്ടികളെ മുഖത്ത് നോക്കുന്നത് ദുരുദ്ദേശമില്ലാതെ പഠിപ്പിക്കേണ്ട ആവശ്യത്തിനു വേണ്ടി മാത്രം നോക്കുന്നത് അനുവദനീയമാണെന്ന് പറഞ്ഞ
ആലിമീങ്ങളുണ്ട്, ഇമാമീങ്ങളുണ്ട്. ഇമാം നബി റളിയല്ലാഹു അൻഹു തിബിയാനില്ലത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ശരീഅത്തിന്റെ നിയമമാണ്. ആവശ്യത്തിന് വേണ്ടി പഠിപ്പിക്കാൻ വേണ്ടി അത്തരം കുട്ടികളെ മുഖത്ത് നോക്കാം. പക്ഷേ ശരീഅത്തിന്റെ ഉലമാഅ് തന്നെ പറഞ്ഞു, അത്തരം മുതഅല്ലിമീങ്ങളെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യൽ ഹറാമാണ്. അതുകൊണ്ട് തന്നെ ഒരൊറ്റ ഉസ്താദിന്റെ ബർക്കത്ത് പ്രതീക്ഷിച്ചിട്ടും ഒരു തങ്ങളെ ബർക്കത്ത് പ്രതീക്ഷിച്ചിട്ടും തടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികൾ വന്ന് കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യാൻ കൈനീട്ടരുത്, കൊടുക്കുകയും ചെയ്യരുത്, ഹറാമാണ്. ഫതുഹുൽ മുൽക്കും എല്ലാ കിതാബിലും പറഞ്ഞ കാര്യം. അതേസമയത്ത് ആവശ്യത്തിന് പഠിപ്പിക്കേണ്ട ആവശ്യത്തിന് വേണ്ടി മുഖത്ത് നോക്കുന്നതിന് വിരോധമില്ല എന്ന് ശരീഅത്തിന്റെ ഉലമാ പറഞ്ഞിട്ടുണ്ട്. അത് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അറിഞ്ഞുകൂടാത്ത ആളല്ല. എല്ലാ ഫുഖഹായിന്റെയും എല്ലാ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും അബൂ ഹനീഫ റളിയല്ലാഹുവിന്റെ ആശ്രിതരാണ്. അത്ര വലിയ മഹാനായ ഫഖീഹാണ് അബൂ ഹനീഫ അൽ കൂഫി റളിയല്ലാഹു അൻഹു. പക്ഷേ മഹാനവറുകൾ എന്ത് ചെയ്തു? ആ കുട്ടിയുടെ മുഖത്തേക്ക് ആ ഒറ്റ നോട്ടം നോക്കിപ്പോയതിനു ശേഷം പിന്നെ നോക്കിയില്ല. ദർസ് നടത്തുമ്പോൾ തൂണിന്റെ അപ്പുറത്ത് കുട്ടിയെ ഇരുത്തിയിട്ട് ദർസ് നടത്തി. കുറേ കാലം കഴിഞ്ഞപ്പോ അല്ലെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോ ഒരാൾ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കുറേ ചീർപ്പ് ഹദിയ കൊണ്ട് കൊടുത്തു. ചീർപ്പ് ഒരാവശ്യമുള്ള സാധനമാണ്, ചീർപ്പും കണ്ണാടിയൊക്കെ. ചീർപ്പ് ഹദിയ കൊണ്ട് കൊടുത്തു. ആവശ്യമില്ലാത്ത സാധനം ഉണ്ടോ? അള്ളാഹു തആല പഠിച്ച എല്ലാ സാധനങ്ങളും ആവശ്യമുള്ള തന്നെ. ഞാനിപ്പോൾ ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ ഈ ടൂത്ത് പിക്സ് അവരിങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ രണ്ടെണ്ണം ഇങ്ങോട്ട് എടുത്തു, അത്യാവശ്യത്തിന് പിന്നെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ട്. ആവശ്യമില്ലാത്ത സാധനം ഉണ്ടാവും. അപ്പോൾ ചീർപ്പ് നല്ല ആവശ്യമുള്ള സാധനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താടി വാരാറുണ്ട്, തല വാരാറുണ്ട്, കണ്ണാടി നോക്കാറുണ്ട്. അപ്പോൾ ചീർപ്പ് ഹരിയിട്ടിപ്പോൾ ഒന്നല്ല, കുറെ കൂടുതലുണ്ട്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മുതഅല്ലിമീങ്ങൾക്കൊക്കെ വിതരണം ചെയ്യും. അങ്ങനെയാണ് ഒരു മുദരിസ് വേണ്ടത്. കിട്ടിയ മാങ്ങ സ്വന്തം തന്നെ തിന്നലല്ല, എല്ലാവർക്കും കൊടുക്കണം. അങ്ങനെ ചീർപ്പിങ്ങനെ മുതഅല്ലിമീങ്ങൾക്ക് വിതരണം ചെയ്യുമ്പോൾ മുഹമ്മദ് ഇബ്നുൽ ഹസൻ റളിയല്ലാഹു അൻഹു ചീർപ്പ് കൊടുത്തില്ല. അപ്പോൾ ഒരു മുതഅല്ലിമ് ചോദിച്ചു, ഉസ്താദേ മുഹമ്മദ് ഇബ്നുൽ ഹസന് ചീർപ്പ് കിട്ടിയിട്ടില്ല, താടിയില്ലാത്തവൻ എന്തിനാണല്ലോ ചീർപ്പ്? താടിയുള്ളവർക്കല്ലേ ചീർപ്പിൻ്റെ ആവശ്യം? ഉസ്താദേ മുഹമ്മദ് ഇബ്നുൽ ഹസന് താടി വളർന്നിട്ട് താടി മുളച്ചിട്ട് കാലം കുറേയായി, ഉസ്താദ് കണ്ടിട്ടില്ല താടി മുളച്ച വിവരം മൂപ്പരുത്തില്ല. നേരത്തെ താടി ഇല്ലാത്ത വിവരം മാത്രമേ ഉള്ളൂ. എന്നാൽ പിന്നെ ഒന്ന് അവനും കൊടുക്കാമെന്ന് അവന് കൊടുത്തു. ഇതാ തരീഖത്ത് എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെയും അപ്പുറം സൂക്ഷ്മത. ആ കുട്ടിയുടെ മുഖത്ത് നോക്കുന്നേയില്ല. ഇത് തന്നെയാണ് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ തുണിയിൽ ഒരു ദിവസം ഒരു ചെറിയ ചളി തെറിച്ചു പോയി. വളരെ അധ്വാനിച്ച് വെള്ളത്തിൽ കഴുകാൻ വേണ്ടി വെള്ളം നോക്കി പോവാ. മൂപ്പരോട് ഒരാൾ ചോദിച്ചു, നിങ്ങളല്ലേ പറഞ്ഞത് ഒരു റുപയോ ദിനാറ് അല്ലെങ്കിൽ റുപയോ ദിർഹം അല്ലെങ്കിൽ കുറച്ച് നജസ് ഉണ്ടെങ്കിൽ അതിനൊക്കെ വിട്ടുവീഴ്ചയുണ്ട് എന്ന് പറഞ്ഞ ആളല്ലേ നിങ്ങൾ ഇതിനിങ്ങനെ വേറാറാണോ? അപ്പൊ പറഞ്ഞു, അതെന്റെ ഫത്വയാ, ഇതെന്റെ അമലാന്ന് പറഞ്ഞു. അതെന്റെ ഫത്വയാണ്, ഇതെന്റെ അമലാണ്. അമല് ചെയ്യുന്ന സ്ഥലത്ത് ഏറ്റവും സൂക്ഷ്മത, പരിപൂർണമായ സൂക്ഷ്മത. ആ സൂക്ഷ്മതയോടെ ജീവിക്കുന്നതിനാ തൊരീക്കത്ത് എന്ന് പറയാ. ചിലർ വിചാരിച്ച തൊരീക്കത്ത് തന്നെ ആലിമികളുടെ ദൈവത്ത് പറഞ്ഞ് നടക്കലാണ്. ഇവരില്ലാത്തതുകൊണ്ടാണ് അള്ളാഹുത്തിലെ ഹിദായത്തിന്റെ വഴി കൊടുക്കട്ടെ. അപ്പൊ സുഹൃത്തുക്കളെ, ഫർളൊഴിച്ചുകൊണ്ടില്ല, ഫർളും സുന്നത്തുമൊക്കെ ധാരാളം എടുത്ത് ജീവിക്കുമ്പോ അള്ളാഹു തആല കൊടുക്കുന്ന വലിയ പവറാണ്. അവരുടെ കൈക്കും കാലിനും കണ്ണിനും കാതിനുമൊക്കെ വലിയ മഹത്വം. അവർക്ക് കഥായ യുബ്സിറുൽ ഖരീബ വൽ ബഈദ്, എത്ര ദൂരെയുള്ളതും അടുത്തുള്ളതും കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു. അങ്ങനെ ഒരുപാട് മഹത്വം. അതൊക്കെ ഇപ്പൊ പറയാൻ സമയമില്ല. ആ നിലക്ക് വലിയ സ്ഥാനമുള്ളവർ, അവരെ കുറിച്ച് അള്ളാഹു പഠിപ്പിക്കുകയാണ്. എന്തേ പറഞ്ഞത്? അത്തരക്കാരെന്നോടൊന്ന് ദുആ ചെയ്താൽ നിശ്ചയമായും ഞാൻ കൊടുക്കും, അടക്കൂല. അത്തരക്കാര ദുആക്ക് അള്ളാഹു തആല വെറുതെ മടക്കൂല. അത്തരക്കാരനോട് അഭയം തേടിയാൽ നിശ്ചയമായും ഞാൻ അവർക്ക് അഭയം കൊടുക്കും. ഇതാണ് സുഹൃത്തുക്കളെ, ഇത് ഖുദ്സിയായ ഹദീസ്, സഹീഹുൽ ബുഖാരിയിലാണെങ്കിൽ അത് തന്നെയാണ് ഖുർആനും പറഞ്ഞത്. വയസ്തജീബുൽ ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്,
ഈമാനും സൽക്കർമ്മവുമുള്ള മഹാന്മാരുടെ ദുആ, ആ ദുആക്ക് അല്ലാഹു ഇജാബത്ത് നൽകും. ഉറപ്പാണ് റബ്ബി ഇജാബത്ത് നൽകും. പക്ഷേ അങ്ങനെ ഇജാബത്ത് കിട്ടുന്ന മഹാനായ സഹലുത്തുസ്തരി റളിയല്ലാഹു അൻഹുവിനെ അംറു ഇബ്നുൽ ലൈഥ് എന്ന ഭരണാധികാരിയുടെ രോഗം മാറാൻ വേണ്ടി കൊട്ടാരത്തിൽ വിളിപ്പിച്ചപ്പോ ആ മഹാൻ പറയുകയാണ്, ദുആക്ക് ഉത്തരം കിട്ടണമെങ്കിൽ അദ്ദുആഉ ഇന്നമാ യുസ്തജാബു ഫീമൻ യതൂബു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് മനസ്സുകൊണ്ട് തെറ്റുകളിൽ നിന്ന് ഖേദിച്ച് മടങ്ങിയവന് വേണ്ടി ദുആ ചെയ്താലല്ലാതെ ഞാനങ്ങ് ദുആ ചെയ്തതുകൊണ്ട് നിങ്ങളെ രോഗം മാറൂല, നിങ്ങൾ പടച്ച റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങണം. വയർജുഅനിൽ മഅസീ വന്ദുനൂബ്, മനസ്സുകൊണ്ട് ഞാൻ ഖേദിച്ചു എന്ന് രോഗം വന്നുകൊണ്ട് പറഞ്ഞാ പോരാ, പിന്നെയോ മനസ്സിന്റെ അടിത്തട്ടിൽ ഇനിമേലിൽ ഞാൻ തെറ്റ് ചെയ്യില്ല എന്ന് ഉറപ്പിക്കണം, എന്നിട്ട് തെറ്റിൽ നിന്ന് തൗബ ചെയ്യണം. അങ്ങനെ തെറ്റിൽ നിന്ന് തൗബ ചെയ്താലല്ലാതെ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തിട്ട് കാര്യമില്ല. എന്തേ ഈ ഭരണാധികാരി ചെയ്ത തെറ്റ്? ബഹുമാനപ്പെട്ട സഹലി റളിയല്ലാഹു അൻഹു പറയാണ്, വഅന്ത ഖദ് ഹബിസ്ത ജമാഅത്തൻ മിനൽ മഗ്ലൂബീന ബിഗൈരി ഹഖിൻ, നിങ്ങളുണ്ടല്ലോ കുറെ ആളുകളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, ജയിലിൽ കിടത്തിയിരിക്കുന്നു. ആ ജയിലിൽ കിടത്തിയത് അവരെ ജയിലിലിടാനുള്ള ഒരവകാശവും അധികാരവും ഉണ്ടായിട്ടല്ല. കുറച്ച് കഴിഞ്ഞോട്ടെ, ഇപ്പം കയറിയല്ലേ ഉള്ളൂ. ഈ പ്രസംഗിക്കുന്ന സമയത്ത് ഇങ്ങനെ സ്റ്റേജ് വന്ന് കളിച്ചാൽ അതുകൊണ്ടായി മിമ്പർമിൽ ഒറ്റ ഖതീബേ പറ്റുള്ളൂ എന്ന് ഇസ്ലാമിൽ വിധി, അല്ലെങ്കിൽ എല്ലാവരും ഖതീബിന്റെ ഖുത്ബാരും കേൾക്കലുണ്ടാവില്ല. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് മഹാനായ സഹലുത്തുസ്തരി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ എന്താ ചെയ്തത്? ദുആക്ക് ഉത്തരം കിട്ടണമെങ്കിൽ നിങ്ങൾ കുറെ ആളെ നിങ്ങളെ രാഷ്ട്രീയ സ്വാധീനം വെച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവരെ മുഴുവനും വിട്ടയച്ചാലല്ലാതെ അള്ളാഹുവിൻ്റെ ഉത്തരം നിങ്ങളെ കാര്യത്തിൽ കിട്ടൂല എന്ന് പറഞ്ഞപ്പോ അംറു ഇബ്നുൽ ലൈസ് ഉടനെ തന്നെ ജയിലിലടച്ച മുഴുവൻ നിരപരാധികളെയും വിട്ടയക്കാൻ ഓർഡർ ചെയ്തു. ആ ഓർഡർ കിട്ടിയ ആളുകളൊക്കെ ഒഴിഞ്ഞു പോയി, അവരെയൊക്കെ വിട്ടയച്ചു. ഉടനെ തന്നെ തെറ്റുകളിൽ നിന്ന് തൗബ ചെയ്തു. അപ്പോൾ ബഹുമാനപ്പെട്ട സഹിൽ റളിയല്ലാഹു രണ്ട് കയ്യുമങ്ങുയർത്തി കയ്യുയർത്തിയിട്ട് ഒരൊറ്റ ദുആഇലാഹി, അള്ളാഹുവേ തെറ്റ് ചെയ്തതിനാലുള്ള നിന്യത, ആ തെറ്റിന്റെ നിന്യത നീ ഈ ഭരണാധികാരിയായ അംറിന് കാണിച്ചു കൊടുത്തതുപോലെ നീ റബ്ബാകുന്ന നിന്നെ അനുസരിച്ച് പുണ്യം ചെയ്തതിന്റെ പേരിലുള്ള ഇസ്സത്തും കാണിച്ചു കൊടുക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ ഉള്ള്, അദ്ദേഹത്തിന്റെ മനസ്സ് തൗബയുടെ വസ്ത്രം കൊണ്ട് നീ അണിയിച്ചല്ലോ, അങ്ങനെ അദ്ദേഹം തൗബ ചെയ്തല്ലോ, അതുപോലെ അദ്ദേഹത്തിന്റെ ബാഹ്യഭാഗത്ത് നീ സൗഖ്യം നൽകി, രോഗശമനം നൽകി, ശരീരത്തിനും നീ ആഫിയത്തിന്റെ വസ്ത്രം ധരിപ്പിക്കണേ. സഹൽ റളിയല്ലാഹു അൻഹു ദുആ ചെയ്ത് കഴിയുമ്പോഴേക്ക് അംറു ഇബ്നു ഹസ്മ് കിടന്ന സ്ഥലത്ത് മാസങ്ങളായി എഴുന്നേറ്റിരിക്കാൻ കഴിയാത്ത അംറു എഴുന്നേറ്റിരുന്നു പോയി, രോഗം സുഖപ്പെട്ടു പോയി. വയസ്തജീബുൽ ലദീന ആമനു വഅമിലു സാലിഹാത്തി വയസീദുഹും മിം ഫളി. അല്ലാഹു ജല്ല ജലാലുഹു മഹാന്മാരെ ദുആക്ക് ഇജാബത്ത് നൽകുന്നു. ആ നിലക്കുള്ള മുസ്തജാബു ദഅവതായ സഹലുത്തുസ്തരി റളിയല്ലാഹു അൻഹുവിനെ ഭരണാധികാരി വലിയ സമ്മാനം കൊടുത്തു, വലിയ ആദരവ് കൊടുത്തു.
ധാരാളം പണം കൊടുത്തു. സഹലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വേണ്ട വേണ്ട, ഞാൻ അതിന് നിങ്ങളെ കൊട്ടാരത്തിൽ വന്നവനല്ല, നിങ്ങൾ മുഅ്മിനായ ഒരു മനുഷ്യനാണ്. ഒരു പക്ഷേ നിങ്ങളിൽ തെറ്റ് വന്നിട്ടുണ്ടാകാം, തെറ്റാർക്കും സംഭവിക്കാമല്ലോ, മനുഷ്യൻ ദുർബലനല്ലേ, തെറ്റ് വരാമല്ലോ. അത്തരം തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് വന്നുപോയവരെ തൗബ ചെയ്യിപ്പിച്ച് അവർക്കൊരു ദുആ ചെയ്തു കൊടുത്ത് അവരെ ഒന്ന് ഹിദായത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ അതേത് കൊട്ടാരത്തിലും അങ്ങോട്ട് കയറിപ്പോകാമല്ലോ. അതേസമയത്ത് നിങ്ങളെ പണത്തിന് വന്നവനല്ല ഞാൻ, എനിക്ക് നിങ്ങളെ പണം വേണ്ട, പണത്തിനും അധികാരത്തിനുമല്ലല്ലോ എന്റെ വരവ്. ഓ സുഹൃത്തുക്കളെ, എന്താ കാരണം? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടില്ലേ, സുയ്യന ലിന്നാസി ഹുബ്ബു ശഹവാത്തി മിനൽ നിസാഇ വൽ ബനീന വൽ ഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിള്ള വൽ ഖൈലിൽ മുസവ്വമതി വൽ അൻആമി വൽ ഹർസ് ദാലിക മതാഉൽ ഹയാത്തി ദുനിയാ. എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായി വേൾ പറഞ്ഞ ആയത്താണ്. ഏകദേശം 40 കൊല്ലം മുമ്പ് പുല്ലൂക്കരയിൽ എൻ്റെ ഉസ്താദ് എന്നോട് വേൾ പറയാൻ പറഞ്ഞു. അന്ന് ഓതി പറഞ്ഞ ആയത്താണ്. സുയ്യന ലിന്നാസി ഹുബ്ബു ശഹവാത്തി മിനന്നിസാ, മനുഷ്യന് ഭംഗിയായി കാണിക്കപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും ചിലപ്പോൾ അങ്ങനെയുണ്ട്, ശൈത്താന്റെ ഭാഗത്ത് നിന്ന് വേറെയുണ്ട്. മനുഷ്യന് ഭംഗിയായി കാണിക്കപ്പെട്ടിരിക്കുന്നു. എന്ത് ഹുബ്ബു സഹവാത്ത്? ചാപല്യങ്ങൾ, തടീച്ചകളോടുള്ള സ്നേഹം. എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, നമ്മൾ തടീച്ചക്കനുസരിച്ച് ജീവിക്കരുത്. ധാരാളം ജ്യൂസ്, ധാരാളം കാപ്പി, ധാരാളം ചായ, എത്ര ദശക്കണക്കിന് ചായയാ പടച്ചവനെ, ധാരാളം വെള്ളങ്ങൾ, പാനീയങ്ങൾ അല്ലേ അള്ളാഹു നമുക്ക് തന്നു? നല്ല ഇളനീർ തന്നു, പാല് തന്നു, തേന് തന്നു, എന്തെല്ലാം നാം കുടിക്കാൻ അള്ളാഹു തആല നമുക്ക് തന്നു. അത് തന്നെയും ഓരോന്നിനും ഓരോ രുചിയാണ്. കുറച്ച് ചൂടുള്ള ഓരോന്നിനും ഓരോ രുചിയാണ് അല്ലേ? ഞാനിങ്ങനെ ആലോചിച്ചു, ഇന്ന് വൈകുന്നേരം ഭക്ഷണം കഴിക്കുമ്പോൾ കുറെ ഫ്രൂട്ട്സ്, ഓരോ ഫ്രൂട്ട്സിനും ഓരോ രുചി. മാങ്ങന്റെ രുചിയല്ല, വാഴപ്പഴത്തിനും. വാഴപ്പഴത്തിൽ തന്നെ പൂവൻ പഴത്തിന്റെ രുചിയല്ല മൈസൂർ പഴത്തിനും. ഓരോന്നും വെവ്വേറെ ചൂടുണ്ടാകാൻ വേണ്ടി ഓരോന്നിനും ഓരോ രുചി അല്ലേ? അതേപോലെ മാംസം, കോഴിന്റെ രുചിയല്ല പോത്തിന്, പോത്തിന്റെ രുചിയല്ല ആട്ടിന്. കോഴി തന്നെ ഒറിജിനലുണ്ട്, സുന്നിക്കോഴിയുണ്ട്, പുതിയ കോഴിയുണ്ട്, പുത്തംവാദി, രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. എല്ലാറ്റിനും രുചി മാറ്റം. ഇപ്പൊ വരുമ്പോ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞ് നല്ല ചെമ്പല്ലി പിടിച്ചു വെച്ചിട്ടുണ്ട്, കൊണ്ടത്തരട്ടെ എന്ന് ചോദിച്ചു ഒരാള്. ചെമ്പല്ലിന്റെ രുചിയല്ല മത്തിന്റെ രുചി. അങ്ങനെ ഓരോന്നിനും ഓരോ രുചി അല്ലേ? എല്ലാം വ്യത്യാസം. അല്ലാഹു തആല എന്തൊക്കെയാണ് നമുക്ക് വേണ്ടി എത്രയേ പഠിച്ചത്, എവിടെയൊക്കെയാ പഠിച്ചത്? അല്ലാഹു അവന്റെ നിയമത്തുണ്ടോ പറഞ്ഞാ തീരുന്നു, ആ നിയമത്തിനുണ്ടോ നന്ദി ചെയ്യാൻ കഴിയുന്നു. എന്ത് രുചിയുള്ള സാധനം ഉണ്ടായിട്ട് എന്താ രുചി കിട്ടുവോ? കിട്ടണമെങ്കിൽ എന്ത് വേണം? നല്ല ആരോഗ്യം വേണം, ഇല്ലേ രുചി ഉണ്ടാവില്ല. നല്ല ബിരിയാണി വെച്ചിട്ട് പനിക്കുന്നാക്ക് കൊടുത്തു നിങ്ങൾ, അയാൾക്ക് തിന്നാൻ കഴിയൂല. അതിനാരോഗ്യം വേറെ വേണം. രുചി എന്ന് പറഞ്ഞാൽ അങ്ങനെ പഞ്ചസാരക്ക് മധുരമുണ്ട് എന്ന് പറഞ്ഞൊരാൾ, ഞാൻ പിന്നെ അവൻ്റെ പഞ്ചസാര കുറച്ച് കയ്യിലിടും, എൻ്റെ മധുരക്കുന്നുണ്ടോ നോക്കാം. ഇല്ല, കയ്യിലിട്ടുമ്പോൾ മധുരമില്ല. അപ്പോൾ പഞ്ചസാരക്ക് മധുരമില്ല എന്ന് ഉറച്ചില്ലേ? ഉണ്ടെങ്കിൽ കയ്യിലിട്ടാലും മധുരക്കണ്ടേ? മധുരമില്ലല്ലോ. അപ്പോൾ പിന്നെ എവിടെയാ മധുരം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ബായിക്കാണ് മധുരം തന്നെ. ഞാൻ അവന് കുറച്ച് പൂഴി വാരിയിട്ട് വായിലിട്ട് നോക്ക്, മധുരം ഉണ്ടോ നോക്കാം. അപ്പോൾ പൂഴിക്കാണോ മധുരോ, അല്ല വായിക്കാണോ മധുരോ, പഞ്ചസാരക്കാണോ മധുരോ, അല്ല രണ്ടും കൂടി ചേരുമ്പോഴാണോ മധുരം? ഒക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ മേഖലയാണ്.
നൂറുകണക്കിന് പാനീയങ്ങൾ അനുവദിച്ചു തന്ന റബ്ബ് ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു രിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂ. നിങ്ങൾ മദ്യപിക്കരുത്, ലഹരി ഉപയോഗിക്കരുത്, അത് നജസാണ്. ഛർദിച്ചത് നജസ്, രക്തം നജസ്, കള്ള് നജസ് അല്ലേ, കാഷ്ടം നജസ്, മൂത്രം നജസ്. ഈ ബ്രാണ്ടിയെന്നോ വിസ്കിയെന്നോ അല്ല ബീറെന്നോ ബാറെന്നോ കള്ളെന്നോ ചാരായമെന്നോ എന്ത് പേര് പറഞ്ഞാലും ആ പാനീയം നജസല്ലയോ? ആ നജസ് അത് ശരീരത്തിലോ വസ്ത്രത്തിലോ ആയാൽ ആയിരം ടിഷ്യൂ കൊണ്ട് തുടച്ചാലും നിസ്കരിക്കാൻ പറ്റില്ല, കഴുകി വൃത്തിയാക്കണം. നേരെ മറിച്ച് മലമൂത്ര വിസർജനം നടത്തുന്ന സമയത്ത് മലദ്വാരത്തിലൂടെ വന്ന മലം, ആ മലം നിനക്ക് കഴുകാൻ വെള്ളം കിട്ടിയില്ലെങ്കിലും ഇനി കിട്ടിയാൽ തന്നെയും നിയമപ്രകാരം നീ ടിഷ്യൂ കൊണ്ട് തുടച്ചാലും നിനക്ക് നിസ്കരിക്കാൻ വകുപ്പുണ്ട്. കാരണം കാട്ടത്തിന് ചെറിയ വിട്ടുവീഴ്ചയുണ്ട്. ആ വിട്ടുവീഴ്ച പോലുമില്ലാത്ത നജസല്ലയോ കള്ള്, വിസ്കി, ബ്രാണ്ടി എന്ന് പറയുന്ന നജസ്? ആ നജസ് കുടിക്കുന്നതിന്റെ കാരണം സഹുവത്തിനെ പിന്തുടർന്നതല്ലയോ? തടീച്ചയുടെ പിന്നാലെ പോയതല്ലയോ? ഖിയാമത്ത് നാളിൽ ഇബ്നു ഹജർ തങ്ങൾ ഫതാവയിൽ രേഖപ്പെടുത്തിയത് കാണാം. കള്ളുകുടിയന്മാര് റബ്ബിന്റെ കോടതിയിൽ വരുമ്പോ അവനതാ കള്ളുകുടിക്കുന്ന പാത്രവും കഴുത്തിൽ കെട്ടി വരുന്നു. ആ കള്ളിന്റെ പാത്രവും കഴുത്തിൽ കെട്ടി അതാ കബറിലേക്ക് വരുമ്പോ, ഹലോ 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 ഹലോ, ഇപ്പൊ കൊടുക്കല്ലേ, അവിടെ ഇരിക്കുക, കുറച്ച് കഴിഞ്ഞിട്ട്. ഓ സഹോദരന്മാരെ, ആ പാത്രവും കഴുത്തിൽ കെട്ടിയിട്ട് ഖബർ അവനതാ മഹ്ശറിലേക്ക് വരുമ്പോൾ, ആ മഹ്ശറിൽ എല്ലാ അമ്പിയാക്കളുടെയും സാലിഹീങ്ങളുടെയും മുൻഗാമികളുടെയും പിൻഗാമികളുടെയും മുന്നിൽ ഈ കള്ളുകുടിയൻ വഷളായില്ലയോ? അവന് പിന്നെ മറുഭാഗത്ത് നിന്ന് കള്ളു കുടിക്കാൻ വേണ്ടി സ്നേഹിതന്മാര് ക്ഷണിച്ചപ്പോൾ അതിന്റെ പിന്നാലെ പോകാതെ ക്ഷമിച്ചു നിന്ന യുവാവില്ലയോ? അത്തരത്തിലുള്ള ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹൗദുൽ കൗസർ മുക്കി കൊടുക്കുമ്പോൾ ആ ഹൗദുൽ കൗസറിൽ നിന്ന് തേനിനേക്കാൾ മധുരമുള്ള പാലിനേക്കാൾ വെളുപ്പുള്ള വല്ലാത്ത വെള്ളം അത് വാങ്ങിക്കുടിക്കുമ്പോൾ ഇപ്പുറത്ത് കള്ളും കുടിച്ചു നടന്ന ചെറുപ്പക്കാരൻ അബൂജഹലിന്റെ ശരീരത്തിൽ നിന്ന് ഫിറഔറിന്റെ ശരീരത്തിൽ ഒലിക്കുന്ന തീനത്തുൽ ഖബാൽ അവന്റെ ശരീരത്തിൽ ഒലിക്കുന്ന ചലവും നീരും കുടിക്കുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെറുതെ പഠിപ്പിച്ചതാണോ യുവാക്കളെ? ഒരിക്കലും തടീച്ചയുടെ പിന്നാലെ പോയി മദ്യപാനികളാകല്ലേ? പണക്കൊതിയന്മാരായി പലിശക്ക് പോകല്ലേ? അന്യന്റെ ഹക്ക് പിടിച്ചെടുക്കല്ലേ? തടീച്ചയുടെ പിന്നാലെ നടന്ന് അന്യപെണ്ണിനെ ഫോൺ ചെയ്ത് ശല്യം ചെയ്യല്ലേ? ഒരന്യ പുരുഷനെയും ടെലിഫോണിൽ വിളിച്ചു വരുത്തല്ലേ? ആഹ്റം ഭയപ്പെട്ട മഹാന്മാരെ ജീവിതം കണ്ടില്ലേ നിങ്ങൾ? ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള
ആൺകുട്ടി ദർസിൽ വന്നപ്പോ മുഖത്തു നോക്കാൻ ഭയപ്പെട്ടു. എല്ലാവരും ഒരു ബിൽഡിങ്ങിന്റെ തങ്ങളിലേക്ക് തണലിൽ കയറി നിൽക്കുമ്പോ പുറത്തു നിന്ന് വെയിൽ കൊണ്ട് വിയർത്തൊലിച്ചു. കാരണം ചോദിച്ചപ്പോൾ ആ ബിൽഡിങ്ങിന്റെ ഉടമസ്ഥൻ, എനിക്കൊരു സംഖ്യ കടം തരാനുണ്ടല്ലോ, അവന്റെ ബിൽഡിങ്ങിന്റെ തണല് പലിശയാകുമോ? ഇങ്ങനെയല്ലേ ആരിഫികൾ, ഔലിയാക്കൾ, സാലിഹികളുടെ ജീവിതം? ആ ജീവിതം നയിച്ച നാല് മദ്ഹബിന്റെ ഇമാമിങ്ങൾ, അവരല്ലേ വിവരമുള്ളവർ, അവരല്ലേ മഹാന്മാർ, അവരെയല്ലേ പിന്തുടരേണ്ടത്? ആ നാല് മദ്ഹബിന്റെ ഇമാമിങ്ങളെ പിന്തുടർന്നുകൊണ്ടല്ലേ നമ്മുടെ കേരളത്തിൽ ജീവിച്ചു വന്ന മഹാന്മാർ? ഇത് മലപ്പുറം ജില്ല, വലിയ ബറക്കത്തുള്ള ജില്ലയല്ലേ? ധാരാളം സയ്യിദന്മാരും അലിമീങ്ങളും ഉണ്ടായ സ്ഥലമല്ലേ? ഏത് ജില്ലയിൽ നിന്ന് ഫതുഹുൽ മുഈൻ ഓതുമ്പോഴും അത് പൊന്നാനിയിൽ നിന്ന് എഴുതിയതായിരിക്കുമല്ലോ? അതും അതാ മലപ്പുറം ജില്ലയല്ലേ? സാഹിരിങ്ങളെ കൊണ്ട് വലിയ ഷെറുണ്ടായപ്പോൾ അവരെ തടുക്കാനല്ലേ പാണക്കാട് മുൻകഴിഞ്ഞു പോയ സയ്യിദന്മാർ? പാണന്മാരുടെ ശല്യം കൂടിയപ്പോൾ സാഹിരിങ്ങളെ തടുക്കാനല്ലേ ഇതിന്റെ സമീപത്ത് വലിയ കറാമത്തുള്ള സയ്യിദന്മാർ വന്ന് കൂടിയിരുന്നത്? അപ്പുറത്ത് അതാ മൗലദ്ദവീല ഖുതുബ് സമാന സയ്യിദ് അലവിൽ മംബുറമീ, അതിനപ്പുറം ഉമർ ഖാദീം, അങ്ങനെ ഒരുപാട് മഹാന്മാർ ജീവിച്ച നാടല്ലേ ഈ മലപ്പുറം ജില്ല? സുഹൃത്തുക്കളെ, അവരാരും സലഫിയായിട്ടില്ല, അവരാരും ജമാഅത്തെ ഇസ്ലാമിയിൽ പോയിട്ടില്ല, അവരാരും തബ്ലീഗ് ജമാഅത്തിന് പോയിട്ടില്ല, അവരാരും വ്യാജ തരീഖത്തിലേക്ക് നീങ്ങിയിട്ടില്ല. അവരെല്ലാം മദ്ഹബിന്റെ ഇമാമിങ്ങളെ പിന്തുടർന്ന് ജീവിച്ചു. എം എൽ എ മമ്മൂട്ടി സാഹിബിന്റെ അമ്മോശൻ ഏരോത്ത് പോക്കർ ഹാജി, പൊന്മളുസ്താദിന് നന്നായിട്ട് അറിയാം. പൊന്മളുസ്താദ് എന്നെ സഹായിക്കാൻ വേണ്ടി നാദാപുരത്ത് ഒരു കൊല്ലം വന്ന് ക്ഷമിച്ചു കൂടിയിട്ടുണ്ട്. ഏരോത്ത് പോക്കർ ഹാജി ഒരു ദിവസം എന്നെയും കൂട്ടി ഡൽഹിയിലേക്ക് പോവാണ്. പോകുന്നത് സി എം ഇബ്രാഹിമിനോടൊരു ശുപാർശ പറയാനാ. അദ്ദേഹം വന്ന് ഡൽഹിയിൽ മന്ത്രിയാണ്. ശുപാർശ ആവശ്യം സി എച്ച് മുഹമ്മദ് വയാ സാഹിബിന്റെ മകളുടെ ഭർത്താവിന് ആണ്. ഞാൻ അവരുടെ കൂടെ പോകുമ്പോ എന്നോട് പറഞ്ഞു, ഇത് ശരിയായാൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരൂ. ഞാൻ പറഞ്ഞു, ഞാനിപ്പം മടങ്ങും, ഇപ്പൊ മടങ്ങും, ഇനി ഞാനില്ല. ഞാൻ അതിനു വേണ്ടി പോയതല്ല. അവര് നമുക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞാൽ ഞാൻ ആർക്കും ചെയ്തു കൊടുക്കാലോ. മോമിനികൾ പരസ്പരം സഹായിക്കണ്ടേ നല്ല കാര്യത്തില്. അങ്ങനെ പോകുന്ന സമയത്ത് തബ്ലീഗ് ജമാഅത്തിന്റെ പരിപാടിക്ക് പോകുന്ന ആളായിരുന്നു പോക്കർ ഹാജി. ആദ്യം അദ്ദേഹം എന്നോട് ചോദിച്ചു, പ്ലെയിനിൽ നിന്നാണെന്നാണ് എന്റെ ഓർമ്മ, അല്ലെങ്കിൽ ബോംബെയിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോ എന്നോട് ചോദിച്ചു, തബ്ലീഗ് ജമാഅത്തിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞാൻ അദ്ദേഹത്തോട് അതുവരെ ഒന്നും പറഞ്ഞിരുന്നില്ല, പ്രസംഗിച്ചിട്ടല്ലോ. ബഹുമാനപ്പെട്ട മാലിക് ബ്നു ദീനാർ റളിയല്ലാഹു അൻഹു പോലുള്ള മഹാന്മാർ ഇവിടെ ദീൻ പ്രചരിപ്പിച്ചത്. പിന്നെ എങ്ങനെ? അവർ ജീവിച്ചങ്ങ് കാണിച്ചു കൊടുത്തതാണ്. ആ ജീവിതം കണ്ടപ്പോൾ മറ്റുള്ളവരൊക്കെ ഹിദായത്തിലേക്ക് വന്നതാണ്. എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ആചാര്യ എന്തിനാണത് ആലോചിക്കുന്നത്? നാദാപുരത്ത് കീഴന ഉസ്താദ് വലിയ ആലിമല്ലേ? അപ്പുറത്ത് കണ്ണിയത്ത് ഉസ്താദ് വലിയ ആലിമല്ലേ? ഉള്ളാൾത്തങ്ങൾ വലിയ ആലിമല്ലേ? അങ്ങനെ നമ്മൾ ജീവിതത്തിൽ കണ്ട വലിയ വലിയ ആലിമീങ്ങളില്ലേ? ആ ആലിമീങ്ങൾ കണ്ണിത്ത് ഉസ്താദ്, ഈ കെ ഉസ്താദ്, ഉള്ളാൾത്തങ്ങള്, അതുപോലെ കീഴന ഉസ്താദ്, കാങ്ങാട്ട് ഉസ്താദ്, സദഖത്തുള്ള മസ്ജിദ്, ഓ കെ ഉസ്താദ്, ഇങ്ങനെ വലിയ വലിയ ആലിമീങ്ങളെ കണ്ടില്ലേ നമ്മള്?
അവരാരും തബ്ലീഗമായിട്ട് പോയിട്ടില്ലല്ലോ. നമ്മളെക്കാളെല്ലാം ഇവരല്ലേ, അവർക്കല്ലേ, അവരല്ലേ നമ്മളെക്കാളൊക്കെ കിതാബ് തീർച്ച നടത്തുന്നത്, അവർക്കല്ലേ ആഖിറത്തിലേക്ക് ജീവിതത്തിന് ഫലം വേണം എന്ന നിലക്ക് ഏറ്റവും കൂടുതൽ അവരല്ലേ ചിന്തിക്കുക. അവരാരും തബ്ലീഗമായിട്ടിന് വാദ സുന്നത്തിയമായത്തിലല്ലേ ഉള്ളത്. ഞാൻ ചോദിച്ചു, ആചിയാരിക്ക് സയ്യിദ് അബ്ദുറഹ്മാൻ അഫഖിത്തങ്ങളെ അറിയില്ലേ? അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പാണക്കാട് പൂക്കോയത്തങ്ങളെ അറിയില്ലേ? ഇ അഹമ്മദ് സാഹിബ് എഴുതിയൊരു പുസ്തകമുണ്ട്, അതിൽ പാണക്കാട് പൂക്കോയത്തങ്ങളെ ഒരുപാട് കറാമത്ത് പറയുന്നുണ്ട് അദ്ദേഹം. ആ പാണക്കാട് പൂക്കോയത്തങ്ങളെ അറിയില്ലേ? അങ്ങനെ നിങ്ങൾക്കറിയുന്ന എത്ര വലിയ സയ്യിദന്മാരുണ്ട്, അവരാരെങ്കിലും തബ്ലീഗിയമായത്തിന് പോയിട്ടുണ്ടോ? അവരൊക്കെ സുന്നത്തിയമായത്തല്ലേ? അവരൊക്കെ കിടക്കുന്ന അതേ സ്വർഗത്തിൽ പോകാൻ അവര് പിന്തുടരാത്തൊരു പ്രസ്ഥാനം നമുക്ക് വേണോ? പിന്നെ തബ്ലീഗിയമായത്തിന് ബൊക്കറാജി പോയിട്ടില്ല, ഞാൻ ആയത്ത് ഓതിയിട്ടില്ല, ഹദീസ് ഓതിയിട്ടില്ല, അദ്ദേഹത്തിന്റെ ബുദ്ധിക്ക് മനസ്സിലാകുന്നത് പറഞ്ഞു കൊടുത്തതാണ്. ഓരോരുത്തർക്കും അവരുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് പറയേണ്ടത്. ഓ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് ആ മദ്ഹബിന്റെ ഇമാമിങ്ങൾ ഉണ്ടല്ലോ, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഇമാം അബൂ ഹനീഫ തങ്ങളെ പോലെ, ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ പോലെ, അത്ര സൂക്ഷ്മതയോടെ ജീവിച്ച, അത്രയും പാണ്ഡിത്യമുള്ള, അത്രയും കഴിവുള്ളവർ വേറെ അതിന്റെ പിൽക്കാലത്തില്ലല്ലോ. അവരുടെ ശേഷം എത്രയെത്ര വലിയ വലിയ മഹാന്മാർ, അവരാരും സലഫി ആയിട്ടില്ല, മുജാഹിദ് ആയിട്ടില്ല, തബ്ലീഗ് ജമാഅത്ത് ആയിട്ടില്ല, വ്യാജ തരീഖത്തിൽ പോയിട്ടില്ല. ആ മഹാന്മാർ നടന്ന വഴി അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വഴി. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനല്ലാതെ വിജയമില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്വന്തം കൈയെടുത്ത് അതേ ശരീരത്തിൽ വെച്ച് അണച്ചു കൂട്ടിയിട്ട് ദുആ ചെയ്ത് കൊടുത്ത ഒരു വലിയ മഹാനുണ്ട് കേട്ടോ. ആരാണിത്? അവിടുത്തെ പിതൃ സഹോദരൻ അബ്ബാസ് റളിയല്ലാഹുവിന്റെ പൊന്നുമോനാണ്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന ചെറുപ്പക്കാരനാണ്. കാരണം എന്തേ? നബി തങ്ങൾ ആവശ്യത്തിന് പോയപ്പോൾ തിരിച്ചു വരുമ്പോൾ വൃത്തിയാക്കാനും വധുവെടുക്കാനുമുള്ള വെള്ളം ആവശ്യപ്പെടാതെ തന്നെ കൊണ്ടുവന്ന് വെച്ചുകൊടുത്ത വല്ലാത്ത അതവുള്ള മുതല്ലിമാട് ആരാ കൊണ്ടുവച്ചത്? ഇബ്നു അബ്ബാസ് ആണെന്ന് പറഞ്ഞപ്പോ അണച്ചു കൂട്ടിയിട്ട് ഒരൊറ്റ ദുആ, അല്ലാഹുമ്മ അല്ലിംഹുൽ ഖുർആൻ, അല്ലാഹുവേ നീ ഖുർആൻ ഈ കുട്ടിക്ക് പഠിപ്പിക്കണേ. അതുകൊണ്ട് തന്നെ ലോകത്ത് ഏതൊക്കെ ഖുർആൻ വ്യാഖ്യാതാക്കളുണ്ടോ അവരെ മുഴുവൻ നേതാവായി പറയപ്പെടുന്ന റയീസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഓ സുഹൃത്തുക്കളെ, മഹാനവറുകൾ അതുപോലെ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അൽഅബാദിലത്തുൽ അർബഅ, ഈ നാല് അബ്ദുള്ളമാരെ ചുറ്റിപ്പറ്റിയാണ് നാല് മദ്ഹബുകളും നീങ്ങുന്നത് കേട്ടോ. അതൊക്കെ ഇപ്പൊ പറയാൻ സമയമില്ല. ആ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദാ തഫ്സീർ പറയുന്നു പരിശുദ്ധ ഖുർആനിനെ, യൗമ തബിയല്ലു വുജൂഹു അഹ്ലിസ് യൗമ തബിയല്ലു വുജൂഹുൻ വതസ്വദ്ദു വുജൂഹ്, പടച്ചവന്റെ കോടതിയിൽ ഒരു വിഭാഗത്തിന്റെ മുഖം സന്തോഷം കൊണ്ട് പ്രസന്നമാകുന്നു, ഒരേ ഭാഗത്തിന്റെ മുഖം കറുത്തിരുണ്ടു പോകുന്നു. ആരുടെ മുഖമാണ് ആഖിറത്തിൽ പ്രസന്നമാകുന്നത്? വുജൂഹു അഹ്ലി സുന്നത്തി വൽ ജമാഅത്ത്, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തുകാരാകുന്ന ആളുകളുടെ മുഖം പടച്ചവന്റെ കോടതിയിൽ പ്രകാശിക്കുന്നു. അതിന്റെ മറുവശത്തുള്ളവരുടെ മുഖം കറുത്തിരുണ്ടു പോയി.
ആ കറുപ്പ് പിന്നെ നീങ്ങൂല കേട്ടോ. ഇലക്ഷനിൽ ജയിച്ചിട്ടുള്ള അതേ മുഖത്തിന്റെ പ്രസന്നതയില്ലേ, ഇലക്ഷനിൽ തോറ്റിട്ടുള്ള മുഖത്തിന്റെ കറുപ്പില്ലേ, അതൊരാഴ്ച കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും കേട്ടോ. ആഹ്റത്തിലുള്ള ഈ കറുപ്പും വെളുപ്പും പിന്നെ നീങ്ങൂല കേട്ടോ. അത് അഞ്ചു കൊല്ലത്തേക്കല്ല, 5000 കൊല്ലത്തേക്കല്ല, 5000 കോടി വർഷത്തേക്കല്ല. ആ വെളുപ്പ് ലഭിക്കണോ, പ്രസന്നത ലഭിക്കണോ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് മുറുകെ പിടിച്ച് ഉറച്ചു നിന്നോ, അതേ അല്ല കറുപ്പാണോ മുഖത്തിന് വേണ്ടത്, അതെന്നും കറുത്തിരുണ്ട മുഖമാണോ വേണ്ടത്, അവൻ എന്തുമാകാം. അതുകൊണ്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് അയിമ്മത്തുകൾ പഠിപ്പിച്ച ദീൻ, നബിതങ്ങളെ സഹാബത്ത് പഠിപ്പിച്ച ദീൻ, നബിതങ്ങൾ പഠിപ്പിച്ച ദീൻ, അത് മുറുകെ പിടിക്കുന്നതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത്. സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് നമ്മളെ ജീവിതം നയിക്കണം. ഹുബ്ബു സുയ്യന ലിന്നാസി ഹുബ്ബു സഹവാതി മിനന്നിസാഇ വൽ ബനീന. അല്ലാഹു ജല്ല ജലാലുഹു പറയുന്നു സുയ്യന ലിന്നാസി ഹുബ്ബു സഹവാത്ത്, തടീച്ചകളെ പ്രേമിക്കുക, അത് മനുഷ്യന് ഭംഗിയായി കാണിക്കപ്പെട്ട ഒരു വിഷയം. മിനന്നിസാഇ, ചിലർക്ക് പെണ്ണുങ്ങളോട് താല്പര്യം. ആയിക്കോട്ടെ, അള്ളാഹ് അനുവദിച്ച വഴിയിൽ പറ്റും. അള്ളാഹ് അനുവദിച്ച വഴി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തേൻ കുടിക്കുക, പാലുടിക്കുക, ഒക്കെ കുടിക്കുക. അള്ളാഹ് അനുവദിച്ച ഭാര്യമാരുമായിട്ട് ബന്ധപ്പെട്ട് പറ്റും, അല്ലാത്ത വേറെ ഒരു വഴിയുമില്ല. ഭാര്യമാരുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലാതെ അടിമ സ്ത്രീകൾ ഇപ്പില്ലല്ലോ, വേറെ ഒരു വഴിയും മനുഷ്യന് വികാര ശമനത്തിനില്ല. അതാ അബൂ ഹനീഫ റളിയല്ലാഹുവിന്റെ സൂക്ഷ്മത. തടി മീശയും മുളക്കാത്ത ഭംഗിയുള്ള കുട്ടി മുതഅല്ലിമായി വന്നപ്പോ തരീഖത്ത്, അതായത് ആ കുട്ടീന്റെ മുഖത്ത് തന്നെ നോക്കുന്നില്ല, അതാ തരീഖത്ത്. ഉള്ള ശരീഅത്ത് മുറിച്ചാൽ ഇതിന്റെ പേരല്ല തരീഖത്ത്. ഓ സഹോദരന്മാരെ, അന്യ സ്ത്രീകളിലേക്ക് നോക്കാൻ പാടില്ല, അവരെ ശബ്ദം കേട്ട് രസിക്കാൻ പാടില്ല, അവരുമായി കലരാൻ പാടില്ല. ശ്രദ്ധിച്ചോളണേ, ഇപ്പോഴത്തെ കാലം വളരെ മോശം മോശം കാലമല്ല, കോലമാണ്. നമ്മളാ മോശമായത്, കാലത്തിനല്ല കുറ്റം. സുബ്ഹാനല്ലാഹ്. പണ്ടുകാലത്ത് പറയില്ല കള്ളവണ്ടിക്ക് പോവാൻ, വണ്ടി കള്ളനാകുന്നതല്ല, പോന്നിയും കള്ളനാകുന്നതാ, ടിക്കറ്റ് എടുക്കാതെ. മനസ്സിലായില്ലേ? വണ്ടിക്കല്ല കുറ്റം, കുറ്റം ഇവനാണ്. ഇവൻ ടിക്കറ്റ് എടുക്കായിട്ട ഇവനാ കള്ളനായത്, വണ്ടി കള്ളനായിട്ടില്ല. ഇതുപോലെ കാലത്തിനല്ല കുറ്റം, കോലത്തിനാ കുറ്റം. ഊരറ്റ കല്യാണ വീട്ടിൽ പോയിക്കൂടാ, ബാല്യ ബഹുമാനിച്ച് ക്ഷണിക്കും, ഉസ്താദേ കല്യാണത്തിനാണ്, തങ്ങളെ കല്യാണത്തിനാണ്. കേറി ചെല്ലുമ്പോ തന്നെ ഉള്ള എല്ലാ ഇവറത്തും മറക്കാത്ത പെണ്ണുങ്ങളും ഓരോറ്റ കല്യാണത്തിനും പോലെ ജായിദാത്ത നിൽക്കാക്കി മാറ്റി. പിന്നെയോ സുബ്ഹാനല്ലാഹ്, ഒരു വീട്ടിൽ പോയി കല്യാണത്തിന്, ഒരാള് ചോദിക്കും, ഉസ്താദേ നിങ്ങക്ക് പെൺകുട്ടീനെ കാണണ്ടേ, ഓളെ കെട്ടാനാ നമ്മള് പോയത്. സുബ്ഹാന ജല്ലാൽ, ഇത്ര അധപ്പതിച്ചു പോയല്ലോ നമ്മുടെ സമുദായം. ഇം വന്ന തങ്ങൾക്കും മൂല്യാർക്കും ഒക്കെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കന്നെ ഈ യുവതിയായ പെൺകുട്ടിയെ, എന്ത് തോന്നിവാസം ഒന്നും ഇതിന് പറയേണ്ടത്. അത് നോക്കാൻ പിന്നെ മൂല്യാരും തങ്ങളും പോവുകയും ചെയ്താ പിന്നെ എന്ത് പറയാനാ. ഈമാനുണ്ടെങ്കിൽ ഖുർആൻ വിശ്വസിക്കണം, ഈമാനുണ്ടെങ്കിൽ ഖുർആൻ അനുസരിച്ച് നടക്കണം. കണ്ണടച്ചോളണം, പോകാൻ പറ്റൂല, കാണാൻ പറ്റൂല, നോക്കാൻ പറ്റൂല, കാണിക്കാൻ പറ്റൂല. സുഹൃത്തുക്കളെ, വൽ ബനീൻ, ആൺകുട്ടികൾ വേണമെന്ന താല്പര്യം തെറ്റല്ല കേട്ടോ. ആൺകുട്ടികൾ ഉണ്ടായിക്കോട്ടെ, പക്ഷേ ഹലാലായ വഴിയിലാകണം, എങ്ങനെങ്കിലും പറ്റൂല. അതേ അല്ലാഹ് പറയാണ്, മനുഷ്യന് താല്പര്യം വൽ ഖനാതീരിൽ മുഖന്തറത്തി മിന ദഹബി വൽ ഫിള, ധാരാളം ഒരുമിച്ച് കൂട്ടപ്പെട്ട സ്വത്ത്, സ്വർണം വേണം, വെള്ളി വേണം, പണം വേണം,
മനുഷ്യന്റെ താല്പര്യമാണ്. വൽഹൈലിൽ മുസവ്വമ, നല്ല വണ്ടി വേണം, നല്ല കുതിര വേണം, താല്പര്യമാണ്. വല്ലാമി വൽ ഹർസ്, ആടുമാടൊട്ടകങ്ങൾ വേണം, കൃഷികൾ വേണം, അതേ പലതും വേണം. അല്ല പറയുന്നത് ആലിക്ക മതാഉൽ ഹയാതി ദുനിയ, അതൊക്കെ ദുന്യാവിന്റെ സുഖജീവിതത്തിനുള്ള വസ്തുക്കളാണ്. വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്, അല്ലാഹുവിന്റെ അടുക്കലുണ്ട് നല്ല മടക്കം. റബ്ബ് പറയാണ്, ഖുൽ പറയൂ നബിയേ, വഉനബ്ബിയുകും ബിൻ ഖൈരിം മിൻ ദാലികും, ഈ വെള്ളി പൊന്നിനേക്കാൾ, മുന്തിയ വണ്ടിയേക്കാൾ, കൃഷിയേക്കാൾ, അങ്ങനെയുള്ള പലതിനേക്കാൾ നല്ലത് പറഞ്ഞു തരട്ടെ എന്ന് നബിയെ, തങ്ങൾ എന്റെ റസൂലല്ലേ, ഹബീബല്ലേ, അക്മലുർ റസൂലല്ലേ, തങ്ങൾ പറയൂ നബിയെ, ഇതിനേക്കാൾ നല്ലത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ലില്ലദീന തഖൗ ഇൻദ റബ്ബിഹിം ജന്നാതുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാറു, അല്ലാഹു കൽപ്പിച്ചത് എടുക്കുകയും അല്ല വിരോധിച്ചതൊഴിക്കുകയും ചെയ്യുന്നവർക്ക്, അതാ അവരുടെ റബ്ബിന്റെ അടുക്കൽ നല്ല തോട്ടങ്ങളുണ്ട്. തജ്രീ മിൻ തഹ്തിഹൽ അൻഹാറു, ആ തോട്ടങ്ങളുടെ താഴ്ഭാഗത്തൂടി നല്ല അരുവികൾ ഒഴുകുകയാണ്. ഖാലിദീന ഫീഹാ, അതേ നീയും ഞാനും ജീവിച്ചാൽ ഒരു പക്ഷേ 100 കൊല്ലം, എന്നാൽ ഇത് 100 കോടിയല്ല, കോടി 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 കോടി, അങ്ങനെ ഞാൻ മരണം വരെ കോടി ആവർത്തിച്ചു പറഞ്ഞാലും തീരാത്ത കാലം. അതല്ലേ ഖാലിദീന ഫിഹാ, സ്വർഗത്തിൽ കാലകാലം കാലകാലം, ആ സ്വർഗത്തിൽ തലവേദനയില്ല, ജലദോഷമില്ല, കൊരയില്ല, അതേ അവിടെ ഉരവേദനയില്ല, പ്രഷറില്ല, ഷുഗറില്ല, ക്യാൻസറില്ല, ട്യൂമറില്ല, രോഗമില്ല, ആശുപത്രിയില്ല, ഡോക്ടറില്ല, രോഗിയില്ല, അവിടെ ഒരു വിഷമവുമില്ല. 33 പ്രായം ഒരിക്കലും പ്രായം കൂടുതലില്ല, കുറയുന്നില്ല, ആരോഗ്യം നശിക്കുന്നില്ല. ഖാലിദീന ഫിഹാ അസ്വാജും മുതഹറ, ജലദോഷം പിടിക്കുന്ന ഭാര്യയല്ല, ഹൈലുണ്ടാകുന്ന പെണ്ണല്ല, നിഫാസ് ഉണ്ടാകുന്ന പെണ്ണല്ല, കൂർക്കം വലിച്ചിട്ട് ഉറങ്ങാൻ വിടാത്ത ഭർത്താവുമല്ല, സന്തോഷമുള്ള ഇണകൾ, ഭർത്താക്കന്മാരും ഭാര്യമാരും എല്ലാം സംശുദ്ധമാണ്. വാസിബാജും മുതഹറ, വരിദ്വാനും മിനല്ലാഹ്, നല്ല ഭക്ഷണമൊക്കെ കൊടുത്തു ഒരു പുരക്കുന്നു, പക്ഷെ പുരക്കാരന് അവിടെ ചെന്ന ഇഷ്ടമില്ല, പുരക്കാരന് അയാൾ വന്നതിൽ ഒരു തൃപ്തിയില്ല. ഇവർ മാന്യന്മാർക്കുണ്ടോ പിന്നെ ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന? അങ്ങനല്ലോ, വരുവാനും മിനല്ലാ, ഇത് മുഴുവരും തരുന്ന റബ്ബിന്റെ വലിയ പൊരുത്തവും സംതൃപ്തിയും. ഓ മുഅ്മിനീങ്ങളെ, അതോടുകൂടിയാണ് ഈ തരല്. അല്ലാതെ നമ്മൾ ചിലപ്പല്ലേ എടുത്തടാ എന്ന് പറഞ്ഞു കൊടുക്കുന്ന കൊടുതിയല്ല, സമ്മാനിച്ച് ബഹുമാനിച്ച് ആദരിച്ച് സ്നേഹിച്ച് പൊരുത്തത്തോടെ റബ്ബ് അവന്റെ പൊരുത്തത്തോടെ കൊടുക്കുന്ന സ്വർഗം, ആ സ്വർഗമാണ് ഏറ്റവും ഖൈറ്. വല്ലാഹു ബസീറും ബിൽ ഇബാദ്, അല്ലാഹു ജല്ല ജലാലുഹു അവന്റെ അടിമകളെ കൊണ്ട് നന്നായി അറിയുന്നവനാണ്. അവരെ രഹസ്യം അവനറിയാം, പരസ്യം അവനറിയാം, എല്ലാം അവനറിയാം. അത്തരക്കാരുടെ സ്വഭാവം എന്താണ്? അല്ലദീന യഖൂലൂന റബ്ബനാ ഇന്നനാ ആമന്നാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വഖിനാ അദാബന്നാർ, അല്ലാഹുവിനോട് ദോഷം പുറത്തു കിട്ടാൻ വേണ്ടി, നരകത്തിലെ ശിക്ഷയിൽ നിന്ന് കാവൽ കൊടുക്കാൻ വേണ്ടി താണുകേണ് ദുആ ചെയ്യുന്നവരാണവർ. അസാബിരീൻ, ക്ഷമിച്ചു നിൽക്കുന്നവരാണവർ. ആരെന്ത് പറഞ്ഞാലും, ആരെന്ത് കൂക്കി വിളിച്ചാലും, എന്ത് കല്ലെറിഞ്ഞാലും, എന്ത് ചീത്ത പറഞ്ഞാലും, അവർ
ക്ഷമിച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകും. അസാബിരീന, അതേ സുബീക്ക് എഴുന്നേൽക്കാനും ക്ഷമയുണ്ട്, തഹജ്ജുദ് നിസ്കരിക്കാനും ക്ഷമയുണ്ട്, അതേ തെറ്റിൽ നിന്ന് മാറി നിൽക്കാനും ക്ഷമയുണ്ട്, മുസീബത്ത് വരുമ്പോഴും ക്ഷമയുണ്ട്, എതിർപ്പ് വരുമ്പോഴും ക്ഷമയുണ്ട്. അസാബിരീൻ വസാദിഖീൻ, കള്ളം പറയൂല, സത്യം മാത്രം പറയുന്നവരാണ്. വൽഖാനിതീൻ, അല്ലാഹുവിനെ അനുസരിക്കുന്നവരാണ്, അനുസരിക്കേണ്ടവരെ അനുസരിക്കുന്നവരാണ്. വൽമുൻഫിഖീൻ, ചെലവഴിക്കേണ്ട കാര്യത്തിന് ലുബ്ധ കാണിക്കൂല, അവരെ ചെലവഴിക്കുന്നവരാണ്. വൽമുസ്തഗ്ഫിരീന ബില്ലസ്ഹാർ, മറ്റുള്ളവരൊക്കെ കൂർക്കം വലിച്ച് കിടന്നുറങ്ങുന്ന സമയത്ത് അവരതാ പാതിരാ സമയത്ത് എഴുന്നേറ്റ് ഈ ലോകത്തിന്റെ അഥവാ സ്വർഗലോകത്തിന്റെ സമ്പാദ്യത്തിന് വേണ്ടി പടച്ച റബ്ബിന്റെ മുമ്പിൽ താണുകീണ് മാപ്പ് ചോദിക്കുന്നു, പാതിരക്കെഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്നു, ഇസ്തിഗ്ഫാർ നടത്തുന്നു. അത്തരത്തിലുള്ള ഒരു വിഭാഗം ഈ ലോകത്തുണ്ടാകണം, വളരണം. അതിനാണേ യുവാക്കളെ, ചെറുപ്പക്കാരെ, വിദ്യാർത്ഥികളെ, നമ്മുടെ SSF, അതിനാണേ SYS, അതിനാണേ മുസ്ലിം ജമാഅത്ത്, അതിനാണേ നമ്മുടെ സംഘടനകൾ, അതിനാണേ നമ്മുടെ നേതാക്കൾ, അതിനാണേ നമ്മുടെ സ്ഥാപനങ്ങൾ, അതിനാണേ നമ്മുടെ പ്രവർത്തനങ്ങൾ. ഒരിക്കലും വേറൊരു വിഭാഗത്തെ ചീത്ത പറയാനല്ല, തെറി പറയാനല്ല, കുറ്റം പറയാനല്ല, പരിഹസിക്കാനല്ല, നിന്ദിക്കാനല്ല. എല്ലാം അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്ത്. അവരിൽ തെറ്റ് ചെയ്യുന്നവരുണ്ടാകാം, അറിവില്ലാതെ പെട്ടുപോയവരുണ്ടാകാം. അവർക്ക് എങ്ങനെ വെളിച്ചം കൊടുക്കാൻ കഴിയുമെന്ന ചിന്തയിൽ നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾ സജീവമായി. നമ്മുടെ മഹാന്മാരായ റയീസുൽ ഉലമയുടെ, സുൽത്താനുൽ ഉലമയുടെ, മുഹീസുന്നയുടെ, ബദറു സാദാത്തിന്റെ, അതുപോലെയുള്ള സയ്യിദന്മാരുടെ, ആലിമീങ്ങളുടെ നേതൃത്വത്തിൽ വളരെ നന്നായി പ്രവർത്തിക്കണം. ഞാനൊരു പ്രവർത്തകനാണെന്ന കിബിറുണ്ടാകരുത്, ഞാനൊരു വലിയവനായി എന്ന തോന്നലുണ്ടാകരുത്, ഞാനൊരു വലിയ മഹാൻ എന്ന തോന്നൽ വന്നു പോകരുത്. സരിയു സഖത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഒരാളൊരു തോട്ടത്തിൽ കടന്നു, ധാരാളം മരങ്ങളുള്ള തോട്ടം, ആ മരങ്ങളിൽ നിന്ന് ഇലകൾ ഓരോ ഇലയും വിളിക്കുന്ന അസ്സലാമു അലൈക യാ വലീ അല്ലാഹ്, അസ്സലാമു അലൈക യാ വലീ അല്ലാഹ്. എല്ലാ ഇലകളും ഉറക്ക വിളിച്ചു പറയുന്നത് കേട്ടാലും ഞാനൊരു വലിയായി പോയി, ഞാനൊരു മഹാനായി പോയി എന്ന തോന്നലുണ്ടാകല്ലേ. അത് ചിലപ്പോൾ ലായകമനു മക്കറല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൽ, നമ്മളെ ചതിയിൽ പെടുത്താനുള്ള പരീക്ഷണമാകാം. കിബിറു ഇജിബു ഒന്നും കൽബിൽ കടന്നു പോകാതെ താഴ്മയോടെ എന്റെ റബ്ബനെ രക്ഷപ്പെടുത്തണമെന്ന നിലക്ക് എന്റെ അമല് കൊണ്ട് രക്ഷപ്പെടുമെന്നോ എന്റെ ഇൽമ കൊണ്ട് രക്ഷപ്പെടുമെന്നോ ഞാനൊരു മഹാനാണെന്നോ ഉള്ള തോന്നല് വരാതെ വഇബാദുർ റഹ്മാനിൽ ലദീന യംസൂന അലൽ അർദി ഹൗന വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലു സലാമ, താഴ്മയോടെ ആരെന്ത് ചീത്ത പറഞ്ഞാലും തെറി പറഞ്ഞാലും അതിനൊന്നും പ്രതികരിക്കാതെ സലാമത്തിന്റെ വാക്ക് പറഞ്ഞ് സമാധാന പ്രേമിയായി, ഒരിക്കലും ഭീകരവാദിയാകാതെ, തീവ്രവാദിയാകാതെ, വർഗീയവാദിയാകാതെ, പ്രതികാര മനസ്ഥിതിയുള്ളവനാകാതെ, വിദ്വേഷമുള്ളവനാകാതെ, വൈരാഗ്യമുള്ളവനാകാതെ, തെളിഞ്ഞ മനസ്സുമായി ജീവിച്ച് മരിക്കണേ. ഞാൻ പറഞ്ഞുവന്ന ചരിത്രമൊന്ന് പൂർത്തീകരിക്കട്ടെ. സഹലുത്തുസ്തരി റളിയല്ലാഹു അൻഹുവിനോട് അതാ ശിഷ്യന്മാരെ മുരീദന്മാരിൽ നിന്നൊരാള് പണം വെച്ച് നീട്ടിയപ്പോൾ വേണ്ടെന്ന് പറഞ്ഞല്ലോ ഭരണാധികാരിയോട്, മുരീദന്മാരിൽ ഒരാൾ പറഞ്ഞു, അല്ലയോ നമുക്കൊരുപാട് കടമുണ്ടല്ലോ, അത് വാങ്ങിയാ നമുക്ക് കടം വീട്ടിക്കൂടെ. അപ്പൊ പറഞ്ഞു, ഇങ്കാനലക്കുന്നിലി, നിനക്ക് ധനം കൊള്ള ധനം കൊള്ള ആഗ്രഹമുണ്ടോ മോനെ? ഫന്നുർ, നോക്കടോ, നോക്കാൻ പറഞ്ഞു. ഫനദറൽ മുരീദ്, നോക്കി മുരീദ്, അങ്ങോട്ട് നോക്കി.
فرأى الصحراء والجبل قد صار ذهبا ولؤلؤا മൈതാനി മുഴുവനും മലകൾ മുഴുവനും സ്വർണവും മുത്തുമാണ്. കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നീ കണ്ടതുപോലെ അള്ളാഹു ഒരാളുടെ കൂടെ ഉണ്ടെങ്കിൽ, അള്ളൊരാളെ കൂടെ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ പഠിച്ചവനെ കസേരമില്ലൊന്നും ഇരിക്കുക എന്നല്ല, അത് മുസ്ലിമികൾക്ക് പറയാൻ പറ്റൂല. അള്ളാഹ് കസേരമില്ലിരിക്കുന്നൊക്കെ സലഫിന്റെ വാദാണ്, ജമാഅത്തുകാരുടെ വാദാണ്, പഠിച്ച ആളുകളുടെ വാദാണ്. അള്ളൊരാള് കൂടെ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുക. നമ്മളങ്ങനെ പറയലില്ലേ, അയാൾക്ക് കോടതിന്റെ സഹായം ഉണ്ടായ കോടതി അയാളെ കൂടെയാണ്, പോലീസ് സ്റ്റേഷൻ അയാളെ കൂടെയാണ്, ഉദ്യോഗസ്ഥന്മാരെ അയാളെ കൂടെയാണ്. അങ്ങനെ ഒന്നിച്ചാ കിടന്നുറങ്ങലിരുന്നല്ല അതിന്റെ അർത്ഥം. ഇന്നല്ലാഹു മഅല്ലദീന തഖവ വല്ലദീനഹും മുഹ്സിനൂൻ, മഹാന്മാരുടെ കൂടെയാണ് അല്ലാഹു തആല. ഇന്നല്ലാഹു മഅ സാബിരീൻ, ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അല്ലാഹു തആല. ഖുർആനാണ് അല്ലാഹു മഅ മുഹീദീൻ ശൈഖുകൾ പറഞ്ഞാ അല്ലാഹ് നമ്മളെ കൂടെ ഉണ്ട്, മഹാന്മാരുടെ കൂടെ അല്ലാഹു ഉണ്ട് പറയാണ്. അല്ലാഹു തആല നീ കാണുന്ന പോലെ അല്ലാഹു ഒരാളെ കൂടെ ഉണ്ടെങ്കിൽ, കൈഫ യഖബലു മിൻ മഖ്ലൂഖിൻ ശൈആ, അത്തരക്കാർ ഈ അള്ളാഹിന്റെ സൃഷ്ടികളോട് എന്ത് വാങ്ങാനാണോ? മുരീദിനെ സംസ്കരിക്കുകയാണ് ശൈഖ്. ആ മഹാനായ സഹിലുത്തുസ്തരി റളിയല്ലാഹുവിനെ കുറിച്ചാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. അബൂദാബൂദ് ത്വയാലിസ് റളിയല്ലാഹുവിന്റെ വീട്ടിൽ സമീപത്ത് വന്നിട്ട് എനിക്കൊരാവശ്യമുണ്ട്, ആവശ്യം പറഞ്ഞാൽ നിറവേറ്റി തരുമെങ്കിൽ പറയും, ആവശ്യം പറയൂ, കഴിയുമെങ്കിൽ നിറവേറ്റി തരാ, നിങ്ങളെ നാവ് ഒന്ന് ചുംബിക്കണം. എന്താ കാര്യം? നിങ്ങളെ നാവ് ഹദീസ് ദർസ് നടത്തുന്ന നാവാണ്, ഹദീസ് പറയുന്ന നാവാണ്, അതെനിക്കൊന്ന് ചുംബിക്കണം. ഈ സഹിലുത്തുസ്തറുല്ലാഹ് ഇത്ര വലിയ മഹാനായ ശൈഖ് വലി ദർസ് നടത്തുന്ന ഹദീസ് പറയുന്ന ആലിമിൻ്റെ നാവ് പിടിച്ച് ചുംബിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഉലമാ ആലിമികൾക്ക് വലിയ പവറുണ്ട്, വലിയ സ്ഥാനമുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ വലിയ ആലിമാണ് എന്ന് മനസ്സുകൊണ്ട് വിചാരിക്കരുത്. അല്ലാഹു തആല നഷ്ടപ്പെടുത്തിക്കളയും. അതുപോലെ ഞാൻ വലിയ അമലുകാരനാണെന്ന് വിചാരിക്കരുത്. മുഴുവനും ഇത്തിമാദ് അല്ലാഹുവിനെയാകണം. അതേസമയത്ത് ഇൽമുള്ളവരെ നമ്മൾ നന്നായി ബഹുമാനിക്കണം, പരിഗണിക്കണം, സ്നേഹിക്കണം, ആദരിക്കണം. ഒരൊറ്റ ആലിമിനെയും ഒരു വിഭാഗത്തിൽപ്പെട്ടവരെയും സുന്നത്തു ജമാഅത്തിൻ്റെ ആലിമികളെ ചീത്ത പറയരുത്, എന്നിക്കരുത്, നിസ്സാരപ്പെടുത്തരുത്. ഒരു വിഭാഗത്തിൽപ്പെട്ട സയ്യിദിനെയും നിസ്സാരപ്പെടുത്തരുത്. നമ്മൾ നമ്മളെ ആഹ്റം നഷ്ടപ്പെടുത്തുന്ന ഒരു പരിപാടിക്കും പോകരുത്. വേറൊരുത്തൻ്റെ ദുനിയാവിന് വേണ്ടി നമ്മൾ ആഹ്റം നഷ്ടപ്പെടുത്തിയാൽ നമ്മളെക്കാൾ വലിയ വിഡ്ഢി ലോകത്ത് വേറെ ആരും ഉണ്ടാവില്ല. അത് എപ്പോഴും ആ ബോധം വേണം എന്ന് പ്രത്യേകമായി ഉണർത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. അന്തസത്താർ ഉസ്താദിനും അതുപോലെ എല്ലാ അലിമീങ്ങൾക്കും അല്ലാഹു തആല ധാരാളം ദീനീ ഖിദ്മത്തിന്, ദീനിൻ്റെ ദഅവത്തിന്, ഇൽമിൻ്റെ നസറിന് അല്ലാഹു തആല നമുക്കും അവർക്കും എല്ലാ അലിമീങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട മഹീസുൻ ഉസ്താദ് അടക്കം ഒരുപാട് മഹാന്മാർ ഇവിടെ പ്രസംഗിക്കാനുണ്ട്. ഇൻഷാ അല്ലാ അവരൊക്കെ നിങ്ങളോട് പ്രസംഗിക്കും. ഇവിടെ സുലൈമാൻ ഉസ്താദ് അടക്കമുള്ള വലിയ മഹാന്മാർ ദുആ ചെയ്യാനുണ്ട്. എല്ലാ പരിപാടിയിലും എല്ലാവരും പങ്കെടുക്കണം ഉണർത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇവിടെ ദർസിൽ എത്ര മുത്തഅല്ലിമീങ്ങളുണ്ട്? അൽഹംദുലില്ലാഹ് 15 മുത്തഅല്ലിമീങ്ങൾ നിലവിൽ ഉണ്ട്. ദർസ് നടക്കുന്നുണ്ട്. 25 കൊല്ലമായിട്ട് അബ്ദുൽ സത്താർ സഖാഫി ദർസ് നടത്തുന്നുണ്ട്. അല്ലാഹു ഇനിയും ഒരുപാട് കാലം തൗഫീഖ് നൽകട്ടെ. ദർസ് നടന്നു പോകണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ ഉസ്താദിന് ശമ്പളം കൊടുക്കണ്ടേ? ഉസ്താദിന് പിന്നെ രാവിലെ കൈക്കോട്ട് മണിക്ക് പോയാൽ പിന്നെ ഉസ്താദിന് ദർസ്ഥാനാവോ? അപ്പൊ ശമ്പളം കൊടുക്കണം. ഉസ്താദ്മാർക്ക് നല്ല മാനമായ ശമ്പളം കൊടുക്കണം. അവർക്ക് ഇജ്ജത്തോടെ ജീവിക്കണ്ടേ? നല്ല ശമ്പളം കൊടുക്കണം. അവര് ഖിദ്മത്തെടുക്കുന്ന ശമ്പളത്തിനല്ല, അവർ അള്ളാഹിന്റെ പൊരുത്തത്തിനാണ്. നമ്മളെ കടപ്പാടാണത്, നമ്മൾ നല്ല ശമ്പളം കൊടുക്കണം. അത് അനിവാര്യമാണ്. ഒരു സ്കൂളിലെ മാഷക്ക് എത്ര ശമ്പളം? ഒരു സ്കൂളിലെ മാഷ ശമ്പളം ഒരുപാട് കാലം ദർസ് നടത്തി ഇൽമു പഠിച്ച് മുദരിസായി വന്ന മുദരിസിന് കൊടുക്കണ്ടേ? സുബ്ഹാനല്ല, കുറ്റിയാടിക്കാരും കേൾക്കണ്ട, ഞാൻ കുടുങ്ങി പോവും. 800 ശമ്പളം കൊടുക്കണം ഞാൻ സിറാജുള്ളതിൽ. അപ്പോ അങ്ങനെ മാഷന്മാരുടെ ശമ്പളം കൊടുക്കുകയാണെങ്കിൽ കൊടുക്കാനാവില്ല. പക്ഷേ ഞാൻ കുറേ സ്കൂൾ നടത്തുന്നുണ്ട്. ആ സ്കൂളിലെ മാഷന്മാർക്ക് കൊടുക്കുന്ന ശമ്പളം ഞാൻ ഉസ്താദ്മാർക്ക് കൊടുക്കുന്നതിനേക്കാണ് കൂടുതൽ കൊടുക്കുന്നുണ്ട്. ഗവൺമെന്റ് കൊടുക്കുമ്പോൾ എന്നെ കൊണ്ട് കൊടുക്കാൻ കഴിയില്ല, ഞാൻ നികുതി പിരിക്കുന്നില്ലല്ലോ. അപ്പൊ സുഹൃത്തുക്കളെ, പിന്നെങ്ങനെ ശമ്പളം കൊടുക്കുക? മോമിനികളെ സഹായിക്കുക, മോമിനികളെ സഹായിക്കുക. ഒരു മാസത്തിൽ
80 ലക്ഷം രൂപയോളം വേണം സിറാജുൽ നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ. എങ്ങനെയാണ് നടക്കുന്നത്? സൗദിയിലും ഖത്തറിലും യുഎഇയിലും ബഹ്റൈനിലും കുവൈത്തിലും അതുപോലെ ഉള്ള എല്ലാ പ്രദേശങ്ങളിലും ഒമാനിലും യുഎഇയിലും ഒക്കെ ഉള്ള ആളുകൾ, പിന്നെയോ മലപ്പുറം ജില്ലയിലുള്ള എല്ലാ പുറയിലും വരും. നമ്മളെ റിസീവർമാർ ഇവിടെ ഒക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, വരും റമദാനിലും അല്ലാത്തപ്പോഴൊക്കെ വരും. ഒരൊറ്റ റിസീവർമാർക്കും കമ്മീഷൻ ഇല്ല, ശമ്പളമാണ്. നിങ്ങൾ പൈസ കൊടുത്താലും ഇല്ലെങ്കിൽ ഞാൻ ശമ്പളം കൊടുക്കേണ്ടി വരും. അപ്പോ നിങ്ങളൊക്കെ കൊടുക്കുന്നത് കൊണ്ടാണ് നടത്തുന്നത്, അല്ല അങ്ങനെ നടത്താനാ? അള്ളാഹുത്തിന് കൊടുക്കുന്നവരൊക്കെ അള്ളാഹു കൊടുത്ത് സഹായിക്കട്ടെ. അപ്പൊ ഇവിടെ ഈ ദർശനം നടത്തി കൊണ്ടുപോകാന് ഒരു ചുരുങ്ങിയത് 20,000 രൂപയെങ്കിലും ശമ്പളത്തിന് തന്നെ വേണ്ടേ? ഞാൻ സുമാർ പറഞ്ഞാണ്, കുറഞ്ഞു പോയെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ ഒരു 20,000 രൂപയെങ്കിലും കൊടുക്കണമെങ്കിൽ അതിനെ എല്ലാവരും സഹായിക്കണം. എത്ര വേഗം കഴിയും ഒരു 12 ആള് ഒരു 20,000 രൂപ ഇൽമ് തീർച്ചയർത്താനാണല്ലോ. അൽഹംദുലില്ലാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, പൊന്മൾ ഉസ്താദ് കോട്ടൂർ ഉസ്താദിൻ്റെ ഇരുന്ന് മൂതി പഠിച്ചു, വേറെ ഈ വാലിമയിൽ നിന്ന് പഠിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. അള്ളാഹു തല കോട്ടൂർ ഉസ്താദിന് നല്ല ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ. ദിവസം ഓതി പഠിച്ചുകൊണ്ടല്ലേ പൊന്മൾ ഉസ്താദിൻ്റെ ഇൽമ് കൊണ്ട് ആളുകൾക്ക് ഉപകരിച്ചത്? കോട്ടൂർ ഉസ്താദ് അതിൻ്റെ അപ്പുറം ഓക്കെ ഉസ്താദിൻ്റെ അടുക്കൽ ഓതി പഠിച്ചിട്ടുണ്ടാകാം, ദിവസത്തിൽ ഓതി പഠിച്ചതുകൊണ്ടല്ലേ. അങ്ങനെ ഓരോരുത്തരും ദിവസത്തിൽ ഓതി പഠിച്ചിട്ടില്ലേ ആലിമ്യങ്ങളായത്, അവരെ ഇൽമ കൊണ്ട് ഇപ്പൊ എത്ര ആളുകൾക്കാണ് ഇൽമ കിട്ടുന്നത്, അവരെ ശിഷ്യന്മാർ എത്ര ആയിരങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഒരു ദിവസത്തിൽ ഓതി പഠിക്കുന്ന മുതഅല്ലിമിന്, ആ മുതഅല്ലിമ ദിവസത്തിൽ ഓതി പഠിച്ചാൽ, ഒരു മുദരിസ് ദിവസ നടത്തിയാൽ അതിന്റെ ഫലം ഖിയാമത്ത് നാൾ വരെ തുടരുകയാണ്. അതിൽ നമ്മളെ കൊണ്ട് ഒന്ന് ഭാഗമാക്കാൻ കഴിഞ്ഞ് നമുക്ക് ഒരു മാസത്തെ ശമ്പളമെങ്കിലും നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്, നമുക്ക് അല്ലാഹു തആല ജോലി തന്നതിന് അതുപോലെ ബിസിനസ് തന്നതിന് വലിയ ശുക്രായി പോയില്ലേ, അത് വലിയ നന്ദിയായി പോയില്ലേ, അത് നല്ലോണം നന്ദിയ, നന്നായിട്ട് നന്ദിയ. നന്ദി എന്ന് പറഞ്ഞാൽ കിട്ടുമ്പം കൊടുക്കല, അല്ലാതെ ക്ഷമ എന്ന് പറഞ്ഞാലോ? ക്ഷമ എന്ന് പറഞ്ഞാലോ കിട്ടുമ്പം കൊടുക്കുക അല്ലേ, അത് ഒരു മർത്തവയാണ്, അതിൻ്റെ മേലെ വേറെ മർത്തവ ഉണ്ട്, ഇപ്പം പറയാൻ നേരമില്ല. ഷഹീഖുൽ ബൽഹർ അള്ളാഹു ഇബ്രാഹിം അള്ളാഹുനെ കണ്ടുപിട്ടി, രണ്ടാളും കണ്ടുപിട്ടി. ഇബ്രാഹിം അത് ഞങ്ങളോട് ചോദിച്ച്, നിങ്ങളെല്ലാം എങ്ങനെയാ അന്വേഷിച്ചു, നമുക്കൊന്നും കിട്ടിയില്ലേ ക്ഷമിക്കും, കിട്ടിയാലോ അന്വേഷിച്ചു, കിട്ടിയാൽ അള്ളാഹ് ശുക്രി ചെയ്യൂ. അപ്പം ഷഹീഖുൽ ബൽഹർ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളാട്ടിലെ നായ്ക്കളും അങ്ങനെ തന്നെയാണ്, എന്താ കിട്ടിയാത്തൊന്നും ഇല്ലേ, പിന്നെ കിട്ടിയില്ലേ പിന്നെ എന്താക്കാനാ ക്ഷമിക്കാനാണ് നിവൃത്തിയുണ്ടോ. അപ്പോ ഷഹീഖുൽ ബൽഹി തങ്ങളോട് ഇബ്രാഹിം അത് നിങ്ങൾ ചോദിച്ചു, നിങ്ങളെങ്ങനെയാന്ന് ചോദിച്ചു, നമ്മളങ്ങനല്ല എന്നാണ്, എന്നെങ്ങനെയാ ചോദിച്ചു, നമ്മള് കിട്ടിയാ കൊടുക്കൂ, കിട്ടിയാ കൊടുക്കൂ, കിട്ടിയില്ലെങ്കിലോ, കിട്ടിയില്ലേ ശുക്രിയും, കിട്ടിയില്ലെങ്കിലും ശുക്രാ, അള്ളാഹ്ക്ക് എപ്പോഴും ശുക്രി തന്നെ, കിട്ടിയില്ലെങ്കിലും ശുക്രി. ഇബ്രാഹിം അത് നിങ്ങൾ കയറി വന്നിട്ട് മുഖം പിടിച്ച് ചുംബിച്ചിട്ട് പറഞ്ഞു, അന്തല്ലോ ഉസ്താദ്, നിങ്ങളാണ് ഉസ്താദ്. അവരങ്ങനെ കേട്ടോ, അവർക്ക് പിന്നെ ഈഗോ പ്രശ്നമൊന്നുമില്ല. നമ്മളിപ്പോഴത്തെ കള്ളശേഖന്മാരെ പറ്റിയ പോലെയല്ല, ഒരിക്കലും ഒരാൾക്ക് മറ്റാളെ പറ്റി വലിയ ഈഗോ പ്രശ്നമാണ്, അവർക്ക് ഈഗോ പ്രശ്നമൊന്നുമില്ല, അന്തല്ലുസ്താദ്, നിങ്ങളാണ് ഉസ്താദ്. അതുകൊണ്ട് കിട്ടിയാ നന്നായിട്ട് കൊടുക്കണം, കിട്ടിയവരൊക്കെ കൊടുക്കണം, കിട്ടിയില്ലെങ്കിലും കൊടുക്കണമെന്നാണ് കഴിവനുസരിച്ച് എപ്പോഴും കൊടുക്കണം. അല്ലാഹു തആല അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി സഹായിക്കുന്നവരാരാണോ അവരൊക്കെ അല്ലാഹു സഹായിക്കുമാറാകട്ടെ. ആരാ ഒരു തുടക്കം പറയാ, വളരെ പെട്ടെന്ന് ഒരു മാസത്തെ ശമ്പളത്തിൻ്റെ ഒരു സംഖ്യ 20,000 രൂപ കൊടുക്കാൻ കഴിയുന്ന ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ നല്ല നിയത്തോടുകൂടി, ആളുകൾ കേൾക്കാനും അറിയാനൊന്നുമല്ല, അള്ളാഹിൻ്റെ പറ്റി തന്നെ അള്ളം മനസ്സിലേക്കാൻ നോക്കുക, ബേജാറൊന്നും വേണ്ട, സിറൻ വേലാനി രസിയായിട്ടും കൊടുക്കാം, വരസിയായിട്ടും കൊടുക്കാമെന്ന് കൂടുതൽ പറഞ്ഞ വിഷയം അള്ളാഹിൻ്റെ നോട്ടം ഹൃദയത്തിലേക്കാണ്. നല്ല നിയത്തോട് ആരെങ്കിലും പറയാനുണ്ടെങ്കിലും എന്ന് പറഞ്ഞാൽ അൽഹംദില്ല, വലിയ സന്തോഷമാണ്. അൽഹംദുലില്ലാ, ഒരു മാസത്തെ ശമ്പളം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവേ, നീ ധാരാളം കൊടുക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. എനിക്കൊരു ചെറിയ അസുഖമുണ്ട്, അത് അറിയുന്നവർക്കൊക്കെ അറിയാം. എൻ്റെ സ്വന്തം മക്കളെ പേര് എന്നെ ഏൽപ്പിൻ ഓർമ്മ ഉണ്ടാവില്ല, എനിക്ക് മൂപ്പർ അറിഞ്ഞുകൂടാൻ ചിട്ടില്ല, പെട്ടെന്ന് പേരോർമ്മയാവില്ല, ചില അങ്ങനെ ഒരു സുഖമുണ്ട്, അതിനിപ്പോൾ എന്ത് നിവൃത്തിയുള്ളത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല, എന്തായാലും ഉപരെ പേര് ഇബ്രാഹിം ബഖവി, ഇബ്രാഹിം ബഖവിക്ക് അള്ളാഹു തആല അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും നമുക്കും ഏറ്റിത്തെരുമാറാകട്ടെ. അങ്ങനെയാവേണ്ടത്. ഇനി ആരെങ്കിലും ഉണ്ടേ പറ, ഒരു 12 ഇനി 11 ആളും കൂടി ഒന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമായി. ഇവിടുത്തോളം വന്ന് മുതലായി, അല്ലെങ്കിലും മുതൽ തന്നെയാണ്, മോമിനികളെ കൂടെ ഒരുമിച്ച് കൂടിയാൽ തന്നെ മുതലല്ലേ. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വേഗം പറയും, ഒന്ന് അതിലെങ്ങനെ ആർക്കും നടന്നാലേ. അൽഹംദുലില്ലാ പറയട്ടെ.
സറഫുദ്ദീൻ സഖാഫി, അൽഹംദുലില്ലാ, അള്ളാഹുവെ നീ അവർക്കും ഞങ്ങൾക്കും തഖ്‌വയേറ്റി തരണം. റഹ്മാനെ, ഈമാനും തഖ്‌വയും ദുനിയാവിലെ ഐശ്വര്യവും അവർക്കും ഞങ്ങൾക്കും കുടുംബങ്ങൾക്കും ഏറ്റി തരണം. റഹ്മാനെ, സാറിൻ്റെ ശിഷ്യൻ തന്നെയാണ്, അൽഹംദുലില്ലാ, അള്ളാഹു ബർക്കത്തിയട്ടെ. ആ ഇനി ആരാണ്? നമുക്ക് ഒന്നിച്ച് പറയാം, ഒന്നിച്ച് ദ്വാരക, വേറെ ആരെങ്കിലും പറയും ഉണ്ടെങ്കിൽ വേം പറയും. ദ്വാരത്തിന് ശേഷം വരാൻ പോകുന്നുണ്ട്, വേം പറയും. രണ്ടായി, ഇനി ഒരു പത്താളും കൂടി പറഞ്ഞാലേ. സാധാരണക്കാരായ നല്ല പൈസക്കാരനാവും സാസിൽ മൂലിയാമാർ കൊടുക്കുമെന്നൊന്ന് നോക്കുകയെന്ന് വിചാരിച്ചാൽ തോന്നുന്നത്. അൽഹംദുലില്ലാ, അതാണ് രണ്ട് മൂലിയാമാർ പറഞ്ഞ് വലിയ സന്തോഷം. അങ്ങനെ ഉണ്ട്. ആരാണ് രണ്ട് പ്രവർത്തകന്മാർ ഒന്നിങ്ങനെ നടന്നാൽ ഓരോരുത്തർ പറയും, വേം പറയും, വേ നോക്കി ആരും കൊണ്ടേ, വേം പറയും. ആരുമില്ലേ? ഇനി പറയാൻ പറ്റുന്നവരുണ്ടേ പറയും. ഇനി നേരം പൊക്കൂല, നേരം പൊക്കൂല. ഇനി ആരെങ്കിലും ഉണ്ടേ വേം പറഞ്ഞോളി. ഇല്ലേ ശേഷം പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, ഞാനിങ്ങ് പോവാണ്. ഇനി ആരെങ്കിലും ഉണ്ടേ വേം പറഞ്ഞോളി. ഇനി ഇല്ലെങ്കിൽ ഒരു ഒരു അരമാസം ഒരാൾ, അരമാസം ഒരാൾ, അങ്ങനെ രണ്ടാൾ കൂടിയിട്ടും ഒരു മാസം എടുക്കാലോ. അൽഹംദുലില്ലാ പറയട്ടെ. ആരാ പറഞ്ഞേ? ആ ജാഫർ തുറാബ്. ഞങ്ങൾ എത്രയാ പറഞ്ഞേ? എത്രയാ പറഞ്ഞത്? ഒപ്പരോടെ നോക്കി നിങ്ങൾ രണ്ട് കൗലായ ഫീ കൗലാനി മസൂറാനി. ഒരു മാസം അള്ളാഹു പഠിച്ചവനെ, സയ്യിദന്മാർ അള്ളാഹു തആല തങ്ങൾക്കും തങ്ങളുടെ കുടുംബത്തിനും എല്ലാം എല്ലാ ഖൈറും വർദ്ധിപ്പിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. ഇനി ആരാ? ഒരു 9 മാസവും കൂടി അള്ളാഹു തആല ബിസിനസ്സും ജോലിയൊക്കെ തന്നവരുണ്ടാവില്ലേ? നല്ല, ഇവരൊക്കെ വലിയ പൈസക്കാരൊന്നുമില്ലല്ലോ, നല്ല നീയത്തോടുകൂടി പറയും. ഇൽമു പഠിപ്പിക്കാൻ വേണ്ടിയല്ലേ, അതിൻ്റെ ചെലവിലേക്ക് കൊടുത്താൽ ഇങ്ങോട്ട് തീർന്നു പോന്ന് ഒന്ന് വേഗം പറ. സമയം പോക്കാതെ, സമയം വലിയ വില പിടിച്ചാണ്. 100 കോടി ഉൾപ്പെടുത്ത ഒരു മിനിറ്റ് സമയം വെറുതെ കിട്ടൂല. ഇനി ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഒരു 10,000 രൂപ ഒരു അരമാസത്തെ പറയാൻ പലരും ഉണ്ടാവും. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വേഗം പറയാ, ഇങ്ങോട്ട് പറഞ്ഞു പേര് കൊടുത്തേക്കാം. ഒന്ന് നിങ്ങളിങ്ങനെ നടക്കി, ഇങ്ങനെ നിന്നാലും നടക്കും. ഇങ്ങനെ അടിക്കടി കൂടി നടന്നാൽ ആൾക്കാർ പറയും ഞാൻ ദ്വാരക്കാണ്. അല്ലാഹുവേ നീ ഞങ്ങളെ മജ്‌ലിസ് ദുആക്കിജാബത്തുള്ള മജ്‌ലിസാക്കണം. റഹ്മാനെ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി വസ്ഹാബി സയ്യിദിന മുഹമ്മദ്. അർഹമർ റഹീമീനായ റബ്ബേ, ഞങ്ങളെ എല്ലാ ആലിമീങ്ങൾക്കും മുതഅല്ലിമീങ്ങൾക്കും മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും ദീനിൻ്റെ ഖിദ്മത്തിൽ ആര് സഹായിക്കുന്നുണ്ടോ സഹകരിക്കുന്നുണ്ടോ മുഴുവൻ ആളുകൾക്കും ഞങ്ങൾക്കും നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തഖ്‌വയും ഏറ്റിത്തരണം. റഹ്മാനെ, നീ പൊരുത്തപ്പെടുന്നത് മാത്രം ചിന്തിക്കാനും സംസാരിക്കാനും പ്രവർത്തിക്കാനും നീ തൗഫീഖ് തരണം. റഹ്മാനെ, അള്ളാഹുവേ ഗൈബത്ത്, നമീമത്ത്, ഫിത്ന, ഫസാദ്, കളവ് തുടങ്ങിയ രോഗങ്ങളിൽ ഞങ്ങളെ നാവിനെ നീ രക്ഷിക്കണം. റഹ്മാനെ, കിബിർ, ഉജ്ബ്, റിയാ തുടങ്ങിയ രോഗങ്ങളിൽ കൽബിനെ നീ ശുദ്ധീകരിക്കണം. റഹ്മാനെ, അള്ളാഹുവേ ഇവിടെ വന്നപ്പോൾ കുറ്റിയാടി സിറാജുൽ ഹുദയിലേക്ക് പലരും നേർച്ചകൾ ഏൽപ്പിച്ചവരുണ്ട്, സംഭാവനകൾ ഏൽപ്പിച്ചവരുണ്ട്. 10,000 പല സ്ഥലങ്ങളിലും നേർച്ചകളും സംഭാവനകളും തരാറുണ്ട്. നീ ആ സ്ഥാപനത്തിൽ നിന്ന് ബർക്കത്ത് നിലനിർത്തിത്തരണം. റഹ്മാനെ, ആര് എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് നേർച്ച ചെയ്തവരുണ്ടോ, സദഖ ചെയ്തവരുണ്ടോ, ചെയ്യുന്നവരുണ്ടോ, അവർക്കതിന് അർഹമായ പ്രതിഫലവും ഫലവും നൽകണേ. റഹ്മാനെ, അള്ളാഹുവേ ഞങ്ങൾക്കെല്ലാം തഖ്വയോടുകൂടെയുള്ള ജീവിതം തരണം. റഹ്മാനെ, ഞങ്ങളിൽ ആര് എന്ത് നല്ല ഉദ്ദേശമുള്ളവരുണ്ടോ നീ നിറവേറ്റിത്തരണം. റഹ്മാനെ, ആരെന്ത് രോഗമുള്ളവരുണ്ടോ നീ സുഖപ്പെടുത്തണം. റഹ്മാനെ, വിദേശത്തും നാട്ടിലും ഏത് പ്രതിസന്ധികളുണ്ടോ പ്രശ്നങ്ങളുണ്ടോ നീ പരിഹരിക്കണം. റഹ്മാനെ, അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ കലിമ ചൊല്ലി ഞങ്ങളെല്ലാം ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണം. റഹ്മാനെ, അള്ളാഹുവേ ഇന്ത്യ രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണ്. ഈ രാജ്യത്തിന്, സമൂഹത്തിന്, ജനങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു ഭരണ സംവിധാനം നീ തരണം. റഹ്മാനെ, റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറി ഖൽഖിഹി സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. ഈ വേറൊരു പരിപാടി കൂടി ഉള്ളതുകൊണ്ട് പോകാൻ വേണ്ടി സമ്മതം തരണമെന്ന് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. 25 കൊല്ലമായി സ്വന്തമായി ദറസും 4 വർഷം മാദിഹി റസൂൽ തിരൂരങ്ങാടി ബാപ്പുസ്താദിനോടൊപ്പം 2-ാമത് ദിവസമായി സേവന നിരത്ത് അതുല്യ പ്രതിബദ്ധം തെളിയിച്ച ബഹുമാനപ്പെട്ട സത്താർ ഉസ്താദിനെ ആദരിക്കുന്ന ചടങ്ങാണ് ഇനി അടുത്ത് നടക്കുന്നത്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന മുഹീസുന്ന പൊന്മള ഉസ്താദ് ഇത്രയും സമയം മണിക്കൂറോളം ഇവിടെ ഇരുന്ന് അത് ഈ ഒരു പരിപാടിക്ക് വേണ്ടി മാത്രമായിട്ടാണ് ഇവിടെ വന്നത്. ഉസ്താദ്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ആദരിക്കുന്ന ചടങ്ങ് ആരംഭിക്കുകയാണ്. പൊന്മള ഉസ്താദും പേരോട് ഉസ്താദും ആദ്യം ഷാൾ നീച്ച്
ബഹുമാനപ്പെട്ട സത്താർ ഉസ്താദിനെ ആദരിക്കുന്നു ബഹുമാനപ്പെട്ട സയ്യിദന്മാരുടെയും ആശീർവാദത്തോടെ.